What did she's This to call is now being teaching, recorded. etc. Okay, MPC 5 we are starting. Then I'm happy to see Mercy after a long time. Okay, all of you utilize her knowledge and practical, even the practical experience, actually, I can say. You can ask the doubts after some time, and as I said in the last class, all of you can mute your mic, and only if you want you can open your on your camera. Otherwise, keep the camera also off. That will be better because this is video covered. മെസ്സി ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അറിയുമെന്ന് അറിയില്ല, ഒന്നും മനസ്സിലാവില്ല, ആളെ അധികം അറിയില്ല. പക്ഷെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവും മെസ്സിക്ക് എത്രത്തോളം നമ്മളെ ഇത് പ്രാക്ടിക്കൽ പേപ്പേഴ്സിലൊക്കെ ഉള്ള നോളജും ആ ഒരു കഴിവും കൺട്രോളിങ് പവർ എല്ലാം ഉണ്ട് എന്നുള്ളത്. എന്തായാലും വി വിൽ മീറ്റ് അറ്റ് ദ ടൈം ഓഫ് പ്രാക്ടിക്കൽ സെഷൻസ് ആൻഡ് എക്സാമിനേഷൻസ്. Okay, thank you, Mercy. Please stay. ഓക്കെ മാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ദെൻ ആ സൈക്കോളജി ആദ്യം എന്താണെന്ന് തന്നെ വേർഡ് സൈക്കോളജി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1590 റുഡോൾഫ് കോഗൽ എന്ന വ്യക്തിയാണ്. ജർമ്മൻ സ്കൊളാസ്റ്റിക് ഫിലോസഫർ ആയിരുന്നു. സൈക്കോളജിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. ഗ്രീക്ക് വേർഡ് ആയിരുന്നു സൈക്ക് സോള്, ലോഗോസ് എന്ന് പറഞ്ഞാൽ സയൻസ്. ദെൻ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നാല് സ്റ്റെപ്പായിട്ട് നമുക്ക് സൈക്കോളജിയെ കാണാം. ഫസ്റ്റ് സ്റ്റെപ്പില് അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസില് സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് സോൾ, ആത്മാവിന്റെ ശാസ്ത്രം എന്നാണ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയ ഡെമോക്രാറ്റ്സ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവർ പറഞ്ഞത്. ദെൻ ആത്മാവ് എവിടെയാന്ന് കണ്ടെത്താത്തത് കൊണ്ട് സെക്കൻഡ് ഫേസ് വന്നു. അത് വന്നിട്ട് ജർമ്മൻ ഫിലോസഫറായ കാന്റ് ആണ് പറഞ്ഞത് സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് മൈൻഡ്. പിന്നീട് ഇവർക്ക് മൈൻഡ് എവിടെയാണെന്നും കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് വീണ്ടും മുമ്പോട്ട് പോയി തേർഡ് ഫേസില് സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് കോൺഷ്യസ്, ബോധത്തിന്റെ ശാസ്ത്രം എന്ന്. ഇത് പറഞ്ഞത് വില്യം ജെയിംസും വില്യം ഊണ്ടുമാണ്. വില്യം ജെയിംസ് ഫ്രം അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. വില്യം ഊണ്ട് ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ദെൻ അവിടുന്ന് വീണ്ടും പോയി മുന്നോട്ട് ഏകദേശം ഒരു 20th century ആരംഭത്തില് സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ, ജെ ബി വാട്സൺ, അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ജെ ബി വാട്സൺ, പാവ്ലോവ, സ്കിന്നർ, തോണ്ടെ തുടങ്ങിയവരാണ് ഈ ഡെഫിനേഷനിലേക്ക് വന്നത്. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയ ഉഡ്വർത്ത് കളിയാക്കി പറയുന്നുണ്ട് സൈക്കോളജിക്ക് അതിന്റെ ആത്മാവിനെ ആദ്യം നഷ്ടപ്പെട്ടു, രണ്ടാമത് അതിൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടു, മൂന്നാമത് അതിൻ്റെ ബോധവും പോയി, ഇപ്പം ആകെയുള്ളത് കുറച്ച് വ്യവഹാരങ്ങൾ മാത്രമാണെന്ന്. അത് ഉഡ്വർത്തിന്റെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് സൈക്കോളജി ലോസ് ഇറ്റ് സോൾ, ദെൻ ഇറ്റ്സ് മൈൻഡ്, ദെൻ ലോസ് ഇറ്റ്സ് കോൺഷ്യസ്നെസ്, ഇറ്റ് സ്റ്റിൽ ഹാസ് ബിഹേവിയർ ഓഫ് എ സോൾ എന്നാണ് പറയുന്നത്. ഇനി മുന്നോട്ട് പോയാൽ എനിക്കറിയാം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം കഴിഞ്ഞ 10 വർഷമായില്ലല്ലോ തുടങ്ങിയിട്ട്. സൈക്കോളജിയിൽ എത്ര സ്റ്റുഡിംഗ് ഉണ്ടെങ്കിൽ എന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പം വിരളിലുണ്ടോ? പക്ഷെ നിങ്ങൾ വേറെ പല ഫീൽഡിലും വളരെ ബ്രില്യന്റ് ആണെന്ന് അറിയാം. എന്നാൽ സൈക്കോളജിയിൽ ശിശുക്കളായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. സൈക്കോളജി സ്കൂൾസ് ഓഫ് സൈക്കോളജി, സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ ആദ്യം ഡെവലപ്പ് ചെയ്ത് വന്നത് സ്ട്രക്ചറലിസം ആണ്. സ്ട്രക്ചറലിസം മനുഷ്യ മനസ്സിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സെൻസേഷൻ, ഇമോഷൻ, ഇമേജ് എന്നിങ്ങനെയുള്ള ആ ഒരു സ്ട്രക്ചർ ആയിട്ട് വന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ ആള് ജർമ്മൻ ഫിലോസഫറായ വില്യം ഊണ്ടാണ്. അദ്ദേഹം തന്നെ 1879 ലെപ്സിംഗ് എന്ന സ്ഥലത്ത് ആദ്യത്തെ ലാബോറട്ടറി സ്ഥാപിച്ചു. സൈക്കോളജിയുടെ ലോകത്തിലെ ആദ്യത്തെ ലാബോറട്ടറിയാണ് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നത്. ദെൻ അതേ സമയത്ത് തന്നെ മറ്റൊരു ഭൂഖണ്ഡത്തിലിരുന്ന് ഫംഗ്ഷണലിസം, വില്യം ജെയിംസ് അമേരിക്കൻ സൈക്കോളജിസ്റ്റ്, രണ്ടുപേരും ഒരേ സമയത്ത് രണ്ട് സ്ഥലത്താണ് ഇരുന്നിരുന്നത്. എന്നാലും അദ്ദേഹം മനുഷ്യ മനസ്സിന്റെ ഫംഗ്ഷനെ കുറിച്ചാണ് പറഞ്ഞത്, ധർമ്മത്തെ കുറിച്ചാണ് പറഞ്ഞത്.
ഓരോ വ്യക്തിക്കും അവനവന്റെ സാഹചര്യവും എൻവയോൺമെന്റുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ലിസ്റ്റ് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ചിക്കാഗോ ഫംഗ്ഷൻ ലിസം എന്നും കൊളംബിയ ഫംഗ്ഷൻ ലിസം എന്നും. ചിക്കാഗോ ഫംഗ്ഷൻ ലിസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഡേവി, ആൻജൽ ആൻഡ് കർ അവരുടെ ഫോളോവേഴ്സ്. ദെൻ അതേപോലെ തന്നെ കൊളംബിയ ഫംഗ്ഷൻ ലിസത്തിന്റെ ഫോളോവേഴ്സാണ് തോണ്ടേക്ക്, കാറ്റൽ, ഉഡ്വർത്ത്. ദെൻ നെക്സ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തേത് ബിഹേവിയറിസം ആണ്. ജെ ബി വാട്സൺ ആണ് ബിഹേവിയറിസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ ടീച്ചർ സെന്റേർഡ് ആയിരുന്നു സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലുള്ളതിനെയാണ് ബിഹേവിയറിസം എന്ന് പറയുന്നത്. കുട്ടികളുടെ ബിഹേവിയർ എങ്ങനെ മോഡിഫൈ ചെയ്യാമെന്ന്. അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് സ്കിന്നർ, തോണ്ടേക്ക് തുടങ്ങിയവരാണ്. ദെൻ സ്കൂൾസ് ഓഫ് സൈക്കോളജി, സ്കൂൾസ് ഓഫ് സൈക്കോ അനലൈസിസ്, സൈക്കോ അനലൈസിസ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ സൈക്കോളജിക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് പേപ്പറിൽ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈദ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ എന്ന് മൂന്ന് പാർട്സ് ആയിട്ടും ദെൻ മൂന്ന് ലെവലായിട്ടും അദ്ദേഹം സൈക്കോളജി മനസ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൂന്ന് ലെവലും മൂന്ന് പാർട്സും, ഒന്ന് ഈദ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ, ദെൻ നെക്സ്റ്റ് കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് ഓർ സബ് കോൺഷ്യസ്, ദെൻ അൺകോൺഷ്യസ്, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ട്രിപ്പിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാം. ദ നെക്സ്റ്റ് സ്കൂൾ, ഗസ്റ്റാൾട്ട് സൈക്കോളജി. ഒരു കാര്യം പറയാൻ മറന്നുപോയി എന്നിടയ്ക്ക്, സൈക്കോ അനലൈസിസിൽ അദ്ദേഹം കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ മനസ്സിന്റെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ചും മാത്രമാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, പ്ലഷർ എന്ന മീനിങ് അദ്ദേഹം ഉപയോഗിച്ച വേർഡ് സെക്സ് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ്. ദെൻ ഡിഫൻസ് മെക്കാനിസവും പ്രൊജക്റ്റീവ് ടെക്നിക്സും ഇദ്ദേഹമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന്റെ എല്ലാ തിയറികളും വന്നിരിക്കുന്നത്. ഇത് നമുക്ക് മുന്നോട്ട് റിസർച്ച് മെത്തഡോളജിയിൽ വേണം. അതിനാണ് ഞാൻ ഇത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിങ്ങളുടെ അടുത്ത്. പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉണ്ട്, മുമ്പോട്ട് എടുക്കുമ്പോൾ പറയാം. അത് ഓർത്തിരുന്നാൽ മതി, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് എന്നുള്ളത്. ദ നെക്സ്റ്റ് സ്കൂള് ഗസ്റ്റാൾട്ട് സൈക്കോളജിയാണ്. മാക്സ് വെർത്തിമർ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ മാക്സ് വെർത്തിമർ പ്ലസ് 3K എന്നാണ് ഞങ്ങളൊക്കെ ഓർത്തിരിക്കാറ്. 3K മീൻസ് കോഫ്ക, കോഹ്ലർ, കർട്ടിലിവ്, ഇവര് മൂന്ന് പേരുമാണ് ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഗസ്റ്റാൾട്ട് എന്ന ഒരു വേർഡ് ജർമ്മൻ വേർഡാണ്. ആസ് എ ഓൾ എന്ന ഒരു മീനിങ് ആണ് ഇതിനുള്ളത്. എന്തെങ്കിലും ഒന്ന് അദ്ദേഹം ഓരോ ദിവസം യാത്ര ചെയ്യുമ്പോൾ, ബസ്സിൽ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു പിക്ചർ, അതായത് ക്രൈസ്റ്റിന്റെ പിക്ചറിന്റെ പിക്ചറിൽ ബൾബ്, പല കളറിലുള്ള ബൾബ് വെച്ചിരുന്നു. ഇദ്ദേഹം പുറകിലിരുന്ന് നോക്കുമ്പോൾ ഈ ബൾബുകൾ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഇദ്ദേഹത്തിന് മനസ്സിലായത് ഇതൊരു മാലയാണെന്നാണ്. പിന്നീടാണ് അത് ചെയ്ത് നോക്കുമ്പോൾ അത് ഒരു ബൾബ് ഇങ്ങനെ വെച്ചിരിക്കുകയാണെന്ന് മനസ്സിലായത്. ഒറ്റ നോട്ടത്തിൽ, സഡൻ ഗ്രാസ്പിംഗ് ഓഫ് നോളജ്, പെട്ടെന്ന് കിട്ടുന്ന അറിവ്, ആ രീതിയിലാണ് ഇദ്ദേഹം ഇതിനെ എടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് വന്നതാണ് കോഗ്നിറ്റീവ് സ്കൂൾ ഓഫ് സൈക്കോളജി എന്നുള്ളത്. കോഗ്നിറ്റീവില് വന്നിട്ട് പിയാഷെ, ഇതിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന അൾറിക് നെയ്സർ ആണ്. ജർമ്മൻ ബോൺ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ കോഗ്നിറ്റീവിൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത് പിയാഷെ, വൈഗോസ്കി, ബ്രൂണർ മുതലായവരാണ്. അതിലും ഇന്നും നെറ്റ് എക്സാമിനും സെറ്റ് എക്സാമിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇദ്ദേഹത്തിന്റെ, പിയാഷെയുടെ തിയറികളാണ്. നിങ്ങൾക്കത് വേറെ എവിടെയെങ്കിലും ഒക്കെ പഠിക്കാനുണ്ടാവും, ഇവിടെ അറിയാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു. ദെൻ ഇത് കഴിഞ്ഞിട്ട് ഹ്യൂമനിസം, അബ്രാഹം മാസ്ലോവിന്റെ ഹൈറാക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ റിസർച്ച് മെത്തഡോളജിയിൽ എത്തിയിട്ടില്ല, സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് സ്കൂൾസ് ഓഫ് സൈക്കോളജി. ഇനി എനിക്കറിയാം നിങ്ങൾക്ക് സൈക്കോളജി എന്താണെന്ന് അറിയാമെന്നുള്ളതറിയാം. സൈക്കോളജിസ്റ്റ്,
സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചും മെന്റൽ പ്രോസസ്സിനെ കുറിച്ചും പഠിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ റിസർച്ച് മെത്തോളജി എന്തായിരിക്കും? റിസർച്ച് മെത്തോളജി എന്ന് പറഞ്ഞാൽ, നമ്മൾ റിസർച്ച് എന്ന് പറഞ്ഞാൽ കോമൺലി വി ക്യാൻ സേ സെർച്ച് ഫോർ നോളജ്. നമ്മൾ അറിവിന് വേണ്ടിയിട്ട് പുതിയൊരു അറിവിനെ നമ്മൾ കണ്ടെത്തുകയാണ്. ഇതിൽ എനിക്ക് അറിയാതിരിക്കുന്നവരിൽ പലരും റിസർച്ച് കഴിഞ്ഞവരാണ്, അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന. ദ ടേം റിസർച്ച് റെഫേഴ്സ് ടു ദി സിസ്റ്റമാറ്റിക് മെത്തേഡ് കൺസിസ്റ്റിംഗ് ഓഫ് എനോൺസിയേറ്റിംഗ് ദ പ്രോബ്ലം, ഫോർമുലേറ്റിംഗ് എ ഹൈപ്പോത്തിസിസ്, കളക്ടിംഗ് ദ ഫാക്ട്സ്, അനലൈസിംഗ് ദ ഫാക്ട്സ് ആൻഡ് റീച്ചിങ് സർട്ടൻ കൺക്ലൂഷൻസ് ഐദർ ഇൻ ദ ഫോം ഓഫ് സൊല്യൂഷൻസ് ടുവേർഡ്സ് ദ കൺസേൺ പ്രോബ്ലം ഓർ ഇൻ സർട്ടൻ ജനറലൈസേഷൻസ്. എന്തുമാകാം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്നതാവാം, അല്ലെങ്കിൽ ഒരു ജനറലൈസേഷൻ വരാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഒരു തിയറി ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാവാം. എന്തിനു വേണമെങ്കിലും നമുക്കൊരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് റിസർച്ച് ചെയ്യുന്നത്? ടു ഗെയിൻ ഫെമിലാരിറ്റി വിത്ത് ഫിനോമിൻ ഓർ ടു അച്ചീവ് ന്യൂ ഇൻസൈറ്റ് ഇൻ ടു ഒരു പ്രത്യേകമായിട്ടുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും ഒന്നിനെ നമ്മളൊരു ഫിനോമിനെ എടുത്തിട്ട് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുകയാണ്. അതിനാണ് അത് നമ്മൾക്ക് അറിയണം. അതിന്റെ ഒരു പോർട്രേറ്റ് ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. പോർട്രേറ്റ് എന്ന് പറഞ്ഞറിയാലോ കൃത്യമായിട്ട്, നമ്മളിപ്പോ സ്കാൻ ചെയ്തെടുക്കുന്ന പോലെ ഒരു ഒരു എന്തോ. അത് ഹ്യൂമൻ ബിഹേവിയറിലാണെന്ന് മാത്രമേ, റിസർച്ച് നമ്മൾ ചെയ്യുന്നത് ഹ്യൂമൻ ബിഹേവിയറിലാണ്, എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവിയർ വന്നു, അപ്പൊ അത് ഇത്ര ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്ലേസിൽ ഇങ്ങനെ ഒരു ബിഹേവിയർ വരാനുണ്ടായ കാരണം, അതാണ് നമ്മൾ നോക്കുന്നത്. ദെൻ സെക്കൻഡ്, ടു പോർട്രേ ആക്യുറേറ്റ്ലി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ ഓർ എ ഗ്രൂപ്പ്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്തെ ആൾക്കാരുടെ നമ്മൾ ആദ്യം കണ്ടു. ടു ഗെയിൻ ഫെമിലാരിറ്റി വിത്ത് ഫിനോമിൻ ഓർ ടു അച്ചീവ് ന്യൂ ഇൻസൈറ്റ് എന്ന് ഒരു ന്യൂ ഇൻസൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. രണ്ടാമത്തതിനകത്ത് ഫോർ എക്സാമ്പിൾ, അട്ടപ്പാടിയിലെ ഊരിലുള്ള ആൾക്കാര് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് പർട്ടിക്കുലർ ബിഹേവിയർ കാണിക്കുന്നു, അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ട് നിൽക്കുന്നു. ചില പർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലേസിലുള്ളവരുടെ ബിഹേവിയർ, ഇനി അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാകാം, അതൊരു ഇൻഡിവിജ്വലിനാകാം, എന്തുകൊണ്ടാണ് ഇവരിതിങ്ങനെ ഈ ഒരു ബിഹേവിയർ എവിടുന്ന് ഇവർക്ക് വന്നു, അല്ലെങ്കിൽ ഇയാൾക്ക് വന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ ആവുകയാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ ദേഷ്യം വരുന്നത്, ഇതിനൊരു റൂട്ട് കോസ് ഉണ്ടോ, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ആണോ ഹെറിഡിറ്ററി ആണോ എന്ന് നമ്മൾ പോയി പഠിച്ച് കണ്ടുപിടിച്ച് അതിനൊരു സൊല്യൂഷനുമായിട്ട് നമ്മൾ വരുക, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ തിയറി ഉണ്ടാക്കുകയാണ്, അതാണ് അതിന്റെ ലക്ഷ്യം. ദെൻ നെക്സ്റ്റ്, ടു ഡിറ്റർമൈൻ ദ ഫ്രീക്വൻസി വിത്ത് വിച്ച് സംതിങ് ഒക്കേഴ്സ് ഓർ വിത്ത് വിച്ച് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സംതിങ് എൽസ്. അതായത് എനിക്ക് ദേഷ്യം വരുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലയളവിലാണോ. ഇനി എനിക്കൊരു ഡിപ്രഷൻ വരുന്നുണ്ട്, എനിക്ക് ഡിപ്രഷൻ വരുന്നത് എല്ലാ നവംബർ മാസത്തിലും എല്ലാ മാർച്ച് മാസത്തിലുമാണ്. അങ്ങനെയാണെങ്കിൽ അത് സീസണബിൾ ആണോ, ഇതിനെത്രമാത്രം ഫ്രീക്വൻസി ഉണ്ട് ഇവരുടെ ഈ ബിഹേവിയറൽ ചേഞ്ചസിന്, അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്ലേസിലുള്ളവർക്ക് ഇങ്ങനെ ചെയ്യുന്നതിന്. അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടി ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. ദെൻ ടു ടെസ്റ്റ് എ ഹൈപ്പോത്തിസിസ് ഓഫ് എ കാഷ്വൽ റിലേഷൻഷിപ്പ് വിത്ത് വേരിയബിൾസ്. കുറെ കാര്യങ്ങളുണ്ട്, കുറെ വേരിയബിൾസ് ഉണ്ട്, അതിൽ നമ്മളൊരു ഹൈപ്പോത്തിസിസ്, ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ടെൻറ്റേറ്റീവ് അസംഷൻ ആണ്. നമ്മളത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഇത് വരുന്നത്. ഇപ്പം എനിക്ക് ദേഷ്യം വരുന്നത് എന്റെ ഫാമിലി റിലേഷൻഷിപ്പിൽ എന്തോ പ്രോബ്ലം ഉള്ളത് കൊണ്ടായിരിക്കാം എന്ന് റിസർച്ചർ കരുതി വെക്കുകയാണ്, അല്ലെങ്കിൽ അവര് കുട്ടികളുമായിട്ട് ചേർച്ച ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ഇതൊക്കെ ആരാണ്, അതാണ് ഹൈപ്പോത്തിസിസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് പ്രൂവ് ചെയ്താല് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആയി, അത് പ്രൂവ് ചെയ്ത് നിങ്ങൾ പോയി എന്നുള്ളത്. അപ്പൊ ഈ ഒരു നാല് ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു സാധാരണ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ റെക്കോർഡ് ചെയ്യാറുണ്ട്. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും, നിങ്ങൾക്ക് പിന്നീട് അത് കേൾക്കാമല്ലോ. ദെൻ നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് റിസർച്ച്. ടൈപ്സ് ഓഫ് റിസർച്ചില് ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് അനലിറ്റിക്കൽ റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഇൻക്ലൂഡ്സ് സർവേസ് ആൻഡ് ഫാക്ട് ഫൈൻഡിങ് എൻക്വയറീസ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ്. നമ്മൾ എന്തൊക്കെയോ ഫാക്ട് ഫൈൻഡ് ചെയ്യാണ്. ഇനി മുന്നോട്ട് നോക്കാം. ഇൻ സോഷ്യൽ സയൻസ് ആൻഡ് ബിസിനസ് റിസർച്ച് വി ക്വൈറ്റ് ഓഫൺ യൂസ് ദ ടേം എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന് ഒരു പേര് കൂടിയാണ്
അത് ബിസിനസ് റിസർച്ചിലും സയൻസ് സോഷ്യൽ സയൻസിലും അതിന് പറയുന്ന പേര് എസ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച്. എസ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് റിസർച്ചും ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. എസ് പോസ്റ്റ് ഫാക്ടോ റിസർച്ചും ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഒരു മൂന്നാമത്തെ നാലാമത്തെ ഒരു ബുക്കില് ഈ എസ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച് ഒരു യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതെന്താണെന്ന് പറയാം. ഇത് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് മെത്തേഡ് ഇസ് ദാറ്റ് ദ റിസർച്ചർ ഹാസ് നോ കൺട്രോൾ ഓവർ ദ വേരിയബിൾസ്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചില് റിസർച്ചറിന് വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഞാൻ വേരിയബിൾ ആകാം. ഞാന് മാസത്തില് 4 തവണ കല്യാൺ സിൽക്സിൽ പോകും. എനിക്ക് ഇഷ്ടംപോലെ സാരി ഞാൻ വാങ്ങിക്കൊണ്ടുവരും. നിങ്ങളാണ് റിസർച്ചർ, നിങ്ങൾ നോക്കുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്, എൻ്റെ കൂടെ എൻ്റെ ഒരു ആ ലൊക്കാലിറ്റിയിലുള്ള 8-10 പേരും ഉണ്ട്. ഞങ്ങൾ എപ്പോഴും പോകും, ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങൾ പോകാന്നുള്ളത്. നിങ്ങൾക്ക് റിസർച്ചറായ നിങ്ങൾക്ക് അത് നോക്കാം, ഇവർ എത്ര പ്രാവശ്യം പോകുന്നുണ്ട്, എത്ര എമൗണ്ടിന് വാങ്ങുന്നുണ്ടെന്ന്. പക്ഷേ എന്നെ കൺട്രോൾ ചെയ്യാൻ വന്നാൽ ഞാൻ ചോദിക്കും, ഞാൻ അധ്വാനിച്ച കാശ്, ഞാൻ പോകുന്നു, നിങ്ങൾക്ക് എന്ത് അധികാരം. അതായത് റിസർച്ചറിന് യാതൊരു കാരണവശാലും വേരിയബിളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദ നെക്സ്റ്റ് അനലിറ്റിക്കൽ റിസർച്ച്. അനലിറ്റിക്കൽ റിസർച്ച് ഓൺ ദി അതർ ഹാൻഡ് ദ റിസർച്ചർ ഹാസ് ടു യൂസ് ഫാക്ട്സ് ഓർ ഇൻഫർമേഷൻ ഓൾറെഡി അവൈലബിൾ ആൻഡ് അനലൈസ് ദീസ് ടു മേക്ക് എ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് ദി മെറ്റീരിയൽ. ഒരു എക്സാമ്പിൾ പറയാം. We can check our panchayat received a certain amount as flood relief fund. Was the full amount used or not? നമ്മുടെ പഞ്ചായത്തിന് കഴിഞ്ഞ വർഷം ഫ്ലഡിന് കുറെ എമൗണ്ട് കിട്ടി. നമുക്കറിയണം, നമ്മുടെ റിസർച്ചിനാണ്, നമുക്കറിയണം ഇവരിത് മുഴുവൻ യൂസ് ചെയ്തോ അതോ അവരിത് മുക്കിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി അവിടെ പോയി കണക്കുകളൊക്കെ എടുത്തു, ആർക്കൊക്കെ കൊടുത്തു, ഇത് കൊടുത്തതൊക്കെ അർഹതപ്പെട്ടവർക്കാണോ, എത്ര കൊടുത്തു എന്ന് നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഇതിനകത്ത് ഇത്രമാത്രം അഴിമതി നടന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ ഇങ്ങനെ. ഞാനൊരു സൈക്കോളജിസ്റ്റ് മാത്രമാണ്, ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല. എക്സാമ്പിൾ ദെൻ എനിക്ക് മനസ്സിലാവുന്നു, നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കും മനസ്സിലായിട്ടുണ്ടാവുന്നു. ദെൻ നെക്സ്റ്റ് അപ്ലൈഡ് വേഴ്സസ് ഫണ്ടമെന്റൽ റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് എയിംസ് അറ്റ് ഫൈൻഡിങ് എ സൊല്യൂഷൻ ഫോർ അൻ ഇമ്മീഡിയറ്റ് പ്രോബ്ലം ഫേസിങ് എ സൊസൈറ്റി ഓർ അൻ ഇൻഡസ്ട്രിയൽ ഓർ ബിസിനസ് ഓർഗനൈസേഷൻ. അപ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട്, ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മള് തലകുത്തി നിന്ന് നോക്കുകയാണ് കൊറോണയ്ക്ക് എന്ത് വാക്സിനേഷൻ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ആണ് സൊസൈറ്റി ഫേസ് ചെയ്യുന്നതിന്റെ. അതേപോലെ ഒരു ഇൻഡിവിജ്വൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനാണെങ്കിലും, ഇനി ഒരു ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനാണെങ്കിലും എന്ത് സൊല്യൂഷൻ ആണെന്ന് നമ്മൾ പെട്ടെന്ന് നോക്കി കണ്ടുപിടിക്കുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കതിന് ആൻസർ വേണം. The next one is fundamental research. Fundamental research is mainly concerned with generalizations and with the formulation of a theory. ഒരു തിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഫണ്ടമെന്റൽ റിസർച്ച് ഉള്ളത്. ഫോർ എക്സാമ്പിൾ, എ സ്റ്റഡി അസസിംഗ് ഇൻ ദ മിഡിൽ ഏജ് വെദർ മെൻ ഓർ വുമൻ ആർ മോർ ലൈക്ലി ടു സഫർ ഫ്രം ഡിപ്രഷൻ. മിഡിൽ ഏജില് എക്സാമ്പിൾ ആണ് കേട്ടോ, മിഡിൽ ഏജില് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ഡിപ്രഷൻ കൂടുതൽ, ഇത് സർവേ ചെയ്ത് അല്ലെ ഇന്റർവ്യൂ ചെയ്ത് കണ്ടെത്തിയിട്ട് നമ്മളൊരു തിയറി ഫോം ചെയ്യുകയാണ്. റിസർച്ചർ ഒരു തിയറി എഴുതി ഉണ്ടാക്കുകയാണ്. അപ്പം ഇത് തിയറി എഴുതി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കില്ലാതെ പി എച്ച് ഡി സ്കോളേഴ്സ് ഒക്കെ ആവും, എങ്കിലും ഇതിനകത്ത് ഇവർ ചെയ്യുന്നത് ഇതാണ്. ദ നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് വേഴ്സസ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇസ് ബേസ്ഡ് ഓൺ ദി മെഷർമെന്റ് ഓഫ് ക്വാണ്ടിറ്റി ഓർ എമൗണ്ട്. എത്ര മാത്രം, അതിന് എക്സാമ്പിള് എത്ര മാത്രം ആൾക്കാരെ കൊറോണ ബാധിച്ചു, ഒരു സർവേ നടത്തി ക്വാണ്ടിറ്റി നോക്കുകയാണ്. ലോകത്ത് ഇത്ര മാത്രം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി അതിന്റെ ഒരു ക്വാണ്ടിറ്റി. ഇനി
ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണെങ്കിൽ ഫൈൻഡിങ് ആർ നോട്ട് അറൈവ്ഡ് ബൈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ അതർ ക്വാണ്ടിറ്റേറ്റീവ് പ്രൊസീജിയേഴ്സ് എന്നാണ്. അത് നമുക്ക് ക്വാണ്ടിറ്റി കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയല്ല, നമുക്കതിൻ്റെ ഒരു ക്വാളിറ്റി ആണ് കണ്ടത്. ഇറ്റ്സ് ഗോൾ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ബിഹേവിയർ ഇൻ ദ നാച്ചുറൽ സെറ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് ഓഫൺ സെറ്റ് ടു ബി നാച്ചുറലിസ്റ്റിക്. നാച്ചുറലിസ്റ്റിക് എന്നും കൂടി ഒന്ന് പറയുന്നുണ്ട്, നമ്മൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഹ്യൂമൻ ബിഹേവിയറിലാണ്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ഇവരുടെ ബിഹേവിയർ ആയി എന്നുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്, നമ്മുടെ ജോളി. എന്തുകൊണ്ട് ജോളിക്ക് ഇങ്ങനെ ഒരു ബിഹേവിയർ വന്നു? ആന്റി സോഷ്യൽ ബിഹേവിയർ പേഴ്സണാലിറ്റി, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ജോളിക്ക് ഉണ്ട്. നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടത്തായി ജോളി അറിയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു ബിഹേവിയർ വന്നു? അതിന്റെ റൂട്ട് അവര് ജനിച്ചപ്പം, അല്ലെങ്കിൽ അവരുടെ അമ്മ പ്രഗ്നന്റ് ആയിരുന്നപ്പം മുതലുള്ളത് നമ്മൾ ഇങ്ങോട്ട് നോക്കി 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 കൊണ്ടുവന്നിട്ട് അവസാനം നമ്മൾ കണ്ടെത്തുകയാണ്, ഇവരിൽ ഇതുകൊണ്ടാണ് ഇവരുടെ ഒന്നുകിൽ ഇവരുടെ സാഹചര്യമാണ് ഇവരെ ഈ രീതിയിലാക്കിയത്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു അതുണ്ടായിരുന്നു, അതിൽ നിന്ന് സാഹചര്യം കൂടി അനുകൂലമായപ്പോൾ ഇവരിങ്ങനെ ആയി എന്നുള്ളത്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അഞ്ചാം പാതിര, പിന്നെ പഴയ മലയാളം മൂവി ഈ തണുത്ത വെളുപ്പാൻ കാലത്ത്, ഇതിനൊക്കെ ഒരു മോട്ടിവേഷണൽ റിസർച്ച് ആണ് നമ്മൾ പോകുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വളരെ ഡെപ്ത് ആയിട്ട് പോയിട്ട് സൈക്കോളജിയിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു റിസർച്ച്. അപ്പൊ ഈ ടൈപ്സ് ഓഫ് റിസർച്ചില് നമ്മുടെ പ്രോജക്റ്റീവ് ടെക്നീക്സ്, പ്രോജക്റ്റീവ് ടെക്നീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന പ്രോജക്റ്റീവ് ടെക്നീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഒരു മനുഷ്യന്റെ ഇന്നർ ഫീലിങ്സ്, ഇന്നർ ഫീലിങ്സ് എന്ന് പറഞ്ഞാല് ടെക്നിക്സ് ആർ ഡിവൈസസ് ബൈ വിച്ച് ദ സബ്ജക്ട് ഈസ് പ്രോംപ്റ്റഡ് ടു റിവീൽ ഹിസ് അൺകോൺഷ്യസ് ബിഹേവിയർ ഓർ ഇന്നർ ഫീലിങ്സ് ത്രൂ ഇമാജിനേറ്റീവ് പ്രൊഡക്ഷൻസ് എന്നാണ്. അവരുടെ ഇന്നർ ഫീലിങ്സിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ക്ലാസ്സിലാണെങ്കിൽ എക്സാമ്പിൾ പറയാറുണ്ട്, ഞാൻ ജനലിന്റെയൊക്കെ അടുത്ത് പോയി നിന്ന് സാവകാശം മൂടിയൊക്കെ മുന്നോട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ് ഞാൻ എന്താണ് നോക്കി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ക്ലാസ്സിലാണെങ്കിൽ, നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾ മറുപടി പറയും ആ ടീച്ചർ എന്തോ നോക്കി എന്ത് നോക്കി നിൽക്കുകയെന്ന് വെച്ചാൽ, ചിലർ പറയും കാമുകനെ നോക്കി നിൽക്കുകയാണ്, ചിലർ പറയും പഴയ കാര്യങ്ങൾ എന്തോർത്തോ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഒരു വെറൈറ്റീസ് ഓഫ് ആൻസർ ആണ് വരുന്നത്. അതായത് നമ്മുടെ ഇന്നർ ഫീലിങ്സ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, അല്ലാതെ ഒരാൾ പറഞ്ഞ ആൻസർ ആയിരിക്കില്ല മറ്റൊരാൾ പറയുന്നത്. ഓക്കെ, അതില് പ്രോജക്റ്റീവ് ടെക്നിക്സ് കുറെ എണ്ണം ഉണ്ട്. റോഷേഴ്സ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, റോഷേഴ്സ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എ ഫോർ ഷീറ്റ് എടുത്തിട്ട് അതിന്റെ നടുക്ക് നമ്മൾ മഷി ഒഴിച്ച് വെച്ച് അത് രണ്ടായി മടക്കിയാല് എന്നിട്ട് അത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫിഗർ ഉണ്ടാവും. അതേപോലത്തെ ഫിഗർ ഉള്ള ഒരു റോഷ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളൊന്ന് നെറ്റിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് റോഷേഴ്സ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് കിട്ടും. കുറേ പിക്ചേഴ്സ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പിക്ചർ കാണിച്ചിട്ട് ഇത് നിങ്ങൾ എന്താണ് കാണുന്നത് എന്ന് ചോദിക്കും. അപ്പൊ ഓരോരുത്തരും അവരുടെ ഇന്നർ ഫീലിങ്സിന് അനുസരിച്ചുള്ള മറുപടികളായിരിക്കും പറയുന്നത്. അവർ കാണുന്നതേ പറയുള്ളൂ, ഒരു വ്യക്തി കാണുന്നതായിരിക്കില്ല മറ്റൊരു വ്യക്തി കാണുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്, അതിനകത്ത് പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. ആ പിക്ചറിനനുസരിച്ചുള്ള പിക്ചർ കാണിച്ചിട്ട്, പിക്ചർ മീൻസ് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട പിക്ചറുകളായിരിക്കും കൊടുത്തിരിക്കുന്നത്. ആ പിക്ചർ കാണിച്ച് വെച്ച് അവരോട് പറയും ഇതിനനുസരിച്ചുള്ള മറുപടി പറയാൻ. അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്താ പറയാ, അവനവന്റെ മനസ്സിലുള്ള കാര്യങ്ങളെ പറയുകയുള്ളൂ. ദെൻ ചിൽഡ്രൻസ് അപ്രീസിയേഷൻ ടെസ്റ്റ്, കുട്ടികൾക്ക് വേണ്ടി മാത്രമാക്കി ഉണ്ടാക്കിയിട്ടുള്ള കുറെ കാർഡുകളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് പേഴ്സണാലിറ്റിയിൽ കേട്ടോ. ഞാനിത് എന്റെ റിസർച്ച് ഇതിനു വേണ്ടി മാത്രം പറയാണ്. ദെൻ പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ് ഉണ്ട്, അതും ഒരു 10 എണ്ണം ഉണ്ട്. ഒരു അമ്മയും മോനും അല്ലെങ്കിൽ അമ്മയും മോളും അങ്ങനെ ആ രീതിയിലുള്ള കുറെ പിക്ചറുകൾ, കുടുംബത്തിനകത്തുള്ള കുറെ പിക്ചറുകൾ കാണിച്ചിട്ട് അതിന്റെ പറയുക. ദെൻ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് വന്നിട്ട് ഒരു സെന്റൻസ് പറഞ്ഞിട്ട് ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുകയാണ്. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യാനുള്ളതാണ്. ഒരു സെന്റൻസ് തന്നിട്ട് ആ സെന്റൻസിനെ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുക. ഒരാളുടേതും ഒരാളുടെ പോലെ ആയിരിക്കില്ല, അതാണ് അതിന്റെ വ്യത്യാസം. ദെൻ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാനൊരു വേർഡ് പറഞ്ഞു അമ്മ എന്ന് പറഞ്ഞപ്പം
There are two the requests were in there. They are saying they are not all Malayalis. So can you please talk in English as well? Because people cannot understand. Some of them are not Malayalis. Thank you. Okay. Then രണ്ട് ലാംഗ്വേജും കൂടെ ഉപയോഗിക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്നവർക്ക് എല്ലാവരും നല്ല പോലെ പറയുന്ന മനസ്സിലാവുന്ന ഒരാണോ എന്നൊരു നിർബന്ധമില്ല. ബോത്ത് ക്യാൻ ഐ യൂസ് നോ പ്രോബ്ലം. യാ 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 ഐ തിങ്ക് ഐ രണ്ട് ലാംഗ്വേജും മിക്സ് ചെയ്യും മാം. ഓക്കെ ദാറ്റ്സ് ഗുഡ് മാം. യെസ് യെസ് ഓക്കെ. റോഷേഴ്സ് സിംഗിൾ ബ്ലോഡ് ടെസ്റ്റ് ഫസ്റ്റ് സെറ്റ്, ദെൻ സെക്കൻഡ് വൺ ഈസ് തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്. റോഷേഴ്സ് സിംഗിൾ ബ്ലോഡ് ടെസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അതിനകത്ത് ഇത് പറയും, മറ്റേത് പറഞ്ഞു വരുമ്പോഴത്തേക്കും പറഞ്ഞാ പോരെ. ഇനി ഏതാണ് റിസർച്ച് മെത്തഡോളജി വരുമ്പോ അല്ലേ, അതിനകത്ത് എത്തട്ടെ ഞാനൊന്നേ. ദെൻ പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ്, ദെൻ സെന്റൻസ് കംപ്ലീഷൻ. യു വിൽ ഗെറ്റ് ദ സെന്റൻസ്, ദെൻ യു ഹാവ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. ദെൻ നെക്സ്റ്റ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് I'm introducing the word like a mother, then you are giving another the sentence completion. Mother nu parayumba cruel, then simple, loving, angane continue cheyan pattunu aa oru mother enna word ne. Appo adil ninnum avarude inner feelings, what about their inner feelings, we can understand. Then storytelling or story completion test. Storytelling, story പറഞ്ഞ് ഹാഫിൽ നമ്മൾ ഉള്ളത് നിർത്തുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു, ദെൻ ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെയാണ് പ്രോജക്റ്റീവ് ടെക്നിക്സ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ പ്രോജക്റ്റീവ് ടെക്നിക്സിന്. ഹലോ, എക്സ്ക്യൂസ് മീ മാം. യെസ്. മാം ഒരു പേജ് നമ്പറും കൂടി പറഞ്ഞു കൊടുത്താൽ ഐ തിങ്ക് ദാറ്റ് ഈസ് വെരി ഈസി ഫോർ ടു ഫോളോ മാം. ഇതൊന്നും നിങ്ങളുടേതിനകത്ത് പേജ് നമ്പർ പറയാൻ, ഇതൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല കൃത്യമായിട്ട്. ഞാൻ റിസർച്ചിലേക്ക് കയറുന്നതേ ഉള്ളൂ നിങ്ങളുടെ ബുക്കിനകത്തേക്ക്. നിങ്ങളുടെ ബുക്കിൽ കേറുമ്പോൾ പേജ് പറയാം കേട്ടോ. നിങ്ങളെ അവിടെ എത്തിക്കാൻ വേണ്ടിട്ട് വരുന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓക്കെ കോൺസെപ്ച്വൽ വേഴ്സസ് എംപിരിക്കൽ റിസർച്ച്. കോൺസെപ്ച്വൽ റിസർച്ച് ഇസ് ദാറ്റ് റിലേറ്റഡ് ടു സം അബ്സ്ട്രാക്ട് ഐഡിയാസ് ഓർ തിയറി. ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ടു ഫിലോസഫേഴ്സ് ആൻഡ് തിങ്കേഴ്സ് ടു develop new concepts or reinterpret existing ones. പുതിയൊരു തിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് സാധാരണ ഉപയോഗിക്കുന്നത് റിസർച്ചേഴ്സും ഫിലോസഫേഴ്സും തിങ്കേഴ്സും ആണ്. ഫോർ എക്സാമ്പിൾ ഓഫ് ദ കോൺസെപ്റ്റൽ റിസർച്ചേഴ്സ് സർ ഐസക് ന്യൂട്ടൺ. ഐ ഒബ്സർവ് ദ സറൗണ്ടിങ്സ് ടു ഐ നോ ദാറ്റ് ആഫ്റ്റർ ദാറ്റ് ഹി മേഡ് ദ ഗ്രാവിറ്റേഷൻ ആൻഡ് മോട്ടിവേഷൻ തിയറി. Then empirical research are studies based on the actual and objective observation on experimentation. Pharmaceutical companies palappolum empirical research nadathaarund ee specific aayittulla drugs koduthittu control groups nu koduthittum ivaru nokkaarund id engenaana id nalladano allayo ennu nokkunnathu. Okay, njan ini research ilekku kadannotte. റിസർച്ച് നിങ്ങൾ ആരെങ്കിലും ഒരാളെ റിപ്ലൈ ചെയ്യാണ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കേൾക്കാൻ. ക്ലാസ് നിങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഫസ്റ്റ് ബുക്കിലേക്ക്, ഫസ്റ്റ് ബുക്ക് കേട്ടോ, ഫസ്റ്റ് ബുക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണേ. പേജ് നമ്പർ ഒക്കെ പറയണ്ടേ? യെസ്, ഫസ്റ്റ് ബുക്ക് പേജ് നമ്പർ 12, സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്. സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ് ഫസ്റ്റ് ബുക്കില് ഞാൻ നോക്കുന്നു. ഞാൻ എടുക്കുന്ന ബുക്ക് റിസർച്ച് മെത്തഡോളജിയുടെ ഒരു ബുക്കാണ് എടുത്തിരിക്കുന്നത്. സി ആർ കോത്താരിയുടെ ബുക്കിൽ നോക്കിയിട്ടാണ് ഞാൻ സാധാരണ ക്ലാസ് എടുക്കാറ്, മീൻസ് അത് നോക്കിയിട്ടാണ്. നിങ്ങളുടെ ബുക്കിനകത്ത് പേജ് നമ്പർ 12. ഓക്കെ, ഒരാളെങ്കിലും റിപ്ലൈ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് തോന്നി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പറയുകയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഫോർമുലേറ്റിംഗ് ദ പ്രോബ്ലം. ഫസ്റ്റ് സ്റ്റെപ്പ് റിസർച്ചില് ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർമുലേറ്റിംഗ് ദ പ്രോബ്ലം. ഫസ്റ്റ് നമ്മൾ പോയിട്ട് ഒരു പ്രോബ്ലം കണ്ടെത്തുകയാണ്. നമുക്ക് പ്രോബ്ലം ആരും തരികയല്ല, നമ്മൾ പോയി ഒരു പ്രോബ്ലം കണ്ടെത്തുകയാണ്. ആസ് എ സൈക്കോളജിസ്റ്റ് നമ്മൾ ഒരു പ്രോബ്ലം കണ്ടെത്താൻ പോവാണ്.
ആ പ്രോബ്ലം എന്ത് വേണമെങ്കിലും ആകാം. നമുക്കിപ്പോ എന്തുകൊണ്ട് കൊറോണ നമുക്ക് വിടാം, വേറെ എന്തെങ്കിലും എടുക്കാം. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കുറെ ആൾക്കാർക്ക് ഡിപ്രഷൻ ഉണ്ട്, പർട്ടിക്കുലർ ഏരിയയിൽ. ആ ഏരിയ നിങ്ങൾക്കറിയാവുന്ന പോലെ നമുക്ക് എറണാകുളം കലൂര് തന്നെ എടുക്കാം. കലൂര് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ആസ്പാസം നമുക്കറിയാം, ഒരു വില്ലേജില് മൊത്തത്തിൽ ആൾക്കാർക്ക് ഡിപ്രഷൻ വന്നു. അപ്പൊ ഏരിയയില് എന്തുകൊണ്ട് ഡിപ്രഷൻ വന്നു? അല്ലെങ്കിൽ ഒരു ഫാമിലിയിലാണെങ്കിൽ നമുക്ക് പറയാം അത് ഹെറിഡിറ്ററി ആണെന്ന് പറയാം. ഓക്കെ, ഒരു ഏരിയയിലെ ഡിപ്രഷൻ നമ്മൾ നോക്കാൻ വേണ്ടിട്ട് പോവാം. അപ്പൊ നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞു, അവിടെ ഈ ഏരിയയില് എല്ലാവരും വർക്കിംഗ് ആണ്, ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇമാജിൻ, അവരെല്ലാവരും വർക്കിംഗ് ഇൻ ഐ ടി ഫീൽഡ്, ദെൻ ദേ ഓൾ ഹാവ് ഡിപ്രഷൻ. അതാണ് നമ്മുടെ പ്രോബ്ലം. ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്, എല്ലാവർക്കും ഡിപ്രഷൻ ഉണ്ട്. സോ അതുപോലെ തന്നെ അവരെല്ലാം അഗ്രസീവുമാണ്. നമ്മളൊരു പ്രോബ്ലം കണ്ടെത്തി. ഓക്കെ, ദെൻ പ്രോബ്ലം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണ് ഈ ഡിപ്രഷനും അഗ്രഷനും ആൻഗ്രിയും ഒക്കെ ഇതിനു മുമ്പ് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ ഫോർ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി. ഫസ്റ്റ് വി ഇൻട്രൊഡ്യൂസ്ഡ് ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം, ദെൻ സെക്കൻഡ് വൺ ഈസ് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ ഓർ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി. ഇതിനു മുമ്പ് ഈ സ്റ്റഡീസ് ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ? അപ്പൊ നമ്മൾ നോക്കുകയാണ്, നെറ്റിൽ കയറി ഗൂഗിളിൽ സെർച്ച് ചെയ്തു, നമ്മളുടെ പ്രോബ്ലം ഇട്ടു, ഡിപ്രഷൻ അഗ്രഷൻ ആൻഡ് ആൻസൈറ്റി ഓർ ആൻഗർ, ആർക്ക്? ഐ ടി ഫീൽഡിലുള്ളവർക്ക്. അപ്പൊ നമ്മളിത് ഗൂഗിളിൽ കയറി അടിച്ചു, സൈക്കോളജി തീസിസ് എന്ന് അടിച്ചു. അപ്പൊ നമുക്ക് കിട്ടി, ഓ ഇതിനു മുമ്പ് വേറെ ഉണ്ട് പലർക്കും. അപ്പൊ നമ്മൾ ആ റിസർച്ച് ആ ഒരു കുറേ എണ്ണം കുറേ പേര് ചെയ്തിട്ടുണ്ട് ഇതുപോലെ. നമ്മളിതെല്ലാം എടുത്തിട്ട് നമ്മളിതെല്ലാം എടുത്തുകൊണ്ടുവന്ന് നമ്മുടെ ടേബിളിൽ വെച്ച് നമ്മൾ വായിച്ചു നോക്കി, വായിച്ചൊക്കെ പഠിച്ചു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡെവലപ്മെന്റ് ഓഫ് വർക്കിംഗ് ഹൈപ്പോത്തിസിസ്, നമ്മളൊരു ടെൻറ്റേറ്റീവ് ഹൈപ്പോത്തിസിസ് രൂപീകരിക്കുകയാണ്. ടെൻറ്റേറ്റീവ് ഹൈപ്പോത്തിസിസ് രൂപീകരിക്കുമ്പം നമ്മൾ തന്നെയാണ്, വി ആർ മേക്കിംഗ് ദ ഹൈപ്പോത്തിസിസ്, ബിക്കോസ് ദ റീസൺ ഈസ് ദാറ്റ് ദർ ഓവർലോഡ്, വർക്ക് ഓവർലോഡ്, ദെൻ ഫാമിലി പ്രഷർ, ഇതൊക്കെ ആയിരിക്കാം ഇതിന്റെ റീസൺ. നമ്മൾ ആ റീസൺ ഒരു മൂന്നാലെണ്ണം എഴുതി വെച്ചു. നമ്മൾ തന്നെയാണ് എഴുതി വെക്കുന്നത്, ഇതൊക്കെ ആയിരിക്കാം, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, നമ്മൾ ഇതൊക്കെ ആയിരിക്കാം എന്ന് കരുതി നമ്മൾ ഇതൊക്കെ എഴുതി വെക്കുകയാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈൻ. റിസർച്ച് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് വെക്കണം. എങ്ങനെയാണ്? ഒരുപാട് റിസർച്ച് ഡിസൈൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എക്സ്പെരിമെന്റൽ, നോൺ എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തിസിസ്, ദെൻ എക്സ്പെരിമെന്റൽ ഡിസൈൻസ്. എക്സ്പെരിമെന്റൽ ഡിസൈൻസ് നമ്മൾ ആദ്യമേ ചെന്നിവരെ കാണുകയാണ്, നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈലറ്റ് സ്റ്റഡി നമ്മൾ പോയി നോക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ഈ ഹൈപ്പോത്തിസിസ് രൂപീകരിച്ച് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പൈലറ്റ് സ്റ്റഡി നടത്തുന്നു. ഇനി അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഗ്രൂപ്പ് എടുക്കുന്നു, ഒരു എക്സ്പെരിമെന്റ് ഗ്രൂപ്പ് എടുക്കുന്നു. ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് റിസർച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഈ റിസർച്ച് ഡിസൈനിന് തന്നെ ദർ ആർ മെനി സ്റ്റെപ്സ് ടു റിസർച്ച് ഡിസൈൻ. അങ്ങനെയാണെങ്കിൽ റിസർച്ച് ഡിസൈന് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. റിസർച്ച് ഡിസൈനിന് ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വേരിയബിൾ മീൻസ്, ഒരു പ്രാവശ്യം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഞാൻ തന്നെ വേരിയബിൾ ആകാമെന്ന്. അതുപോലെ തന്നെ ദ കോൺസെപ്റ്റ് വിച്ച് ക്യാൻ ടേക്ക് ഓൺ ഡിഫറെന്റ് ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂസ് ഇസ് കോൾഡ് വേരിയബിൾ. ഫോർ എക്സാമ്പിൾ, വെയ്റ്റ്, ഹൈറ്റ്, ഇൻകം, ഇതെല്ലാം എക്സാമ്പിൾസ് ആണ് വേരിയബിളിന്റെ. ഇനി ഈ വേരിയബിള് നമുക്ക് അത് കണ്ടിന്യൂസ് വേരിയബിൾ ആവാം, അല്ലെങ്കിൽ അത് നോൺ കണ്ടിന്യൂസ് ആയിട്ടുള്ള, കണ്ടിന്യൂസ് വേരിയബിൾ ആണെങ്കിൽ ഏജ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കണ്ടിന്യൂസ് വേരിയബിൾ, ബട്ട് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ കണ്ടിന്യൂസ് വേരിയബിൾ. ദെൻ നെക്സ്റ്റ്, ഇഫ് വൺ വേരിയബിൾ ഡിപ്പെൻഡൻസ് അപ്പോൺ ഓർ ഇസ് എ കോൺസിക്വൻസസ് ഓഫ് ദി അതർ വേരിയബിൾ, ഇറ്റ് ടേംഡ് ആസ് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ. എക്സാമ്പിൾ പറയണോ? അമ്മായിമയും മരുമകളും തമ്മിൽ വഴക്ക് കൂടുന്നു, മോളെപ്പോഴും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ അവിടെ മാറി നിന്നിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇവിടെ മോള് വഴക്കുണ്ടാക്കുന്നത്. അപ്പൊ ഡിപ്പെൻഡന്റ് ഉണ്ട്, ഇൻഡിപെൻഡന്റും ഉണ്ട് അതിനകത്ത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ വേരിയബിൾ ദാറ്റ് ഈസ്
antecedent to the dependent variable is termed as independent variable. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അവിടെ നിപ്പുണ്ട്, ഒരാള് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഫിഗർ അവിടെയുണ്ട്. അമ്മയുണ്ട്, അമ്മായിമ്മയുണ്ട്. അപ്പൊ മോള് എപ്പോഴും വഴക്ക് കൂടുന്നതിനാ, മോള് ഹസ്ബൻഡിനോട് വഴക്ക് കൂടുന്നത് അവിടുന്ന് കിട്ടി എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ട് വഴക്ക് കൂടുന്നത്. അപ്പൊ അവിടെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ പറഞ്ഞത് കേട്ടോ. ദ നെക്സ്റ്റ് വൺ ഇസ് ഇത് റിസർച്ച് ഡിസൈനിനകത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടായിരിക്കണം. അത് എങ്ങനെ വേണമെങ്കിലും ആവാം, കണ്ടിന്യൂസ് വേരിയബിൾ ആവാം, നോൺ കണ്ടിന്യൂസ് വേരിയബിൾ ആവാം, ഏതും ആകാം. ദ നെക്സ്റ്റ് വൺ ഈസ് എക്സ്ട്രേനിയസ് വേരിയബിൾ. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണേ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ദാറ്റ് ആർ നോട്ട് റിലേറ്റഡ് ടു ദി പർപ്പസ് ഓഫ് ദി സ്റ്റഡി ബട്ട് മേ അഫക്ട് ദി ഡിപ്പെൻഡന്റ് വേരിയബിൾ ആർ ടേംഡ് ആസ് എക്സ്ട്രേനിയസ് വേരിയബിൾ. നമ്മുടെ സ്റ്റഡിക്ക് നമ്മൾ എടുക്കാത്ത ഒരു ഒന്നുണ്ട്, പക്ഷെ ആ സബ്ജക്റ്റ് അത് നമ്മുടെ സബ്ജക്റ്റിനെ ഇടയ്ക്കിടയ്ക്ക് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് നമുക്ക് ഇതേ എക്സാമ്പിൾ തന്നെ എടുക്കാം. രണ്ടു പേര്, ഞാൻ കൗൺസിലറാണ് കേട്ടോ, പറഞ്ഞില്ലെന്നേ ഉള്ളൂ, സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്, കൗൺസിലറാണ്. എന്റെ അടുത്ത് ഒരു ഫാമിലി, ദാറ്റ് മീൻസ് ഹസ്ബൻഡ് വൈഫ് വന്നു, അവരുടെ പ്രോബ്ലം, അവരുടെ കുട്ടികളും അവരുമായിട്ടാണ് പ്രോബ്ലം. പക്ഷെ അവിടെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ നിൽക്കുന്നുണ്ട്, അത് മദർ ഇൻ ലോ ആണ്, മാറ്റാൻ പറ്റില്ലാത്ത ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതേസമയത്ത് ഇവരുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കാം, പക്ഷെ എക്സ്ട്രേനിയസ് വേരിയബിൾ പുറത്തുനിന്നൊന്ന് മാറ്റാൻ പറ്റില്ല, അതിന്റെ ഇൻഫ്ലുവൻസ് എപ്പോഴും ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ടേം കൺട്രോളർ. വൺ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് റിസർച്ച് design is to minimize the influence of effect of extraneous variable. The technical term control is used when we design the study minimizing the effects of extraneous independent variable. ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അവിടെ നിൽക്കുന്ന, അതായത് നമ്മളിപ്പോ നിർത്തിയിരിക്കുന്നത് മദർ ഇൻ ലോയാണ്. ഈ മദർ ഇൻ ലോയെ നമ്മൾ അവരുടെ ഇൻഫ്ലുവൻസ് വരാതെ മാറ്റി നിർത്തുന്നതിനെയാണ് ദ ടെക്നിക്കൽ ടേം യൂസ്ഡ് ഫോർ ദാറ്റ് ഈസ് കൺട്രോൾ. ദ നെക്സ്റ്റ് വൺ ഈസ് കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ്. വെൻ ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഈസ് നോട്ട് ഫ്രീ ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്ട്രേനിയസ് വേരിയബിൾ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് സെറ്റ് ടു ബി കോൺഫൗണ്ടഡ് ബൈ ആൻ എക്സ്ട്രേനിയസ് വേരിയബിൾ. ഒരു തരത്തിലും മാറ്റി നിർത്താൻ പറ്റില്ല, അത് ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്നതാണ്. നമുക്കറിയാം നമ്മുടെ ഫാമിലിയിൽ ഇതിങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പം ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റാത്തതിനെ പറയുന്നതാണ് കൺഫൗണ്ടഡ് വേരിയബിൾ. ദെൻ റിസർച്ച് ഡിസൈനിലെ അഞ്ചാമത്തെ സ്റ്റെപ്പാണ് റിസർച്ച് ഹൈപ്പോത്തിസിസ്. നമ്മളൊരു അറ്റ്ലീസ്റ്റ് വൺ ഇൻഡിപെൻഡന്റും രണ്ട് ഡിപ്പെൻഡന്റും ആയിട്ടുള്ള വേരിയബിൾ ഉണ്ടായിരിക്കണം ഹൈപ്പോത്തിസിസ് രൂപീകരിക്കുമ്പോൾ. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ടെൻറ്റേറ്റീവ് അസംഷൻ ആണ്. നമ്മളിപ്പോ ഇവരെ എടുത്തപ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ടാവും അവിടെ എത്ര പേരുണ്ടെന്ന്. ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളവരും ഉണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളവരും ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ എക്സ്പെരിമെന്റൽ ആൻഡ് നോൺ എക്സ്പെരിമെന്റൽ ടെസ്റ്റിംഗ് റിസർച്ച്. എക്സ്പെരിമെന്റൽ റിസർച്ച് വേണമെങ്കിലും നടത്താം, നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് വേണമെങ്കിലും നടത്താം. എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് റിസർച്ച്, റിസർച്ച് ഇൻ വിച്ച് എ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് നോട്ട് മാനിപ്പുലേറ്റഡ് ഈസ് കോൾഡ് നോൺ എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് റിസർച്ച്. രണ്ട് ഗ്രൂപ്പായിട്ട് തരം തിരിക്കാം നമുക്ക് വരെ, നമ്മൾ എടുത്തിരിക്കുന്നവരെ. ആ എക്സാമ്പിൾ വിട്ട് വേറെ എക്സാമ്പിൾ എടുക്കുകയാണ്. എന്നിട്ട് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും നോൺ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും ആയിട്ട് ഒന്നെനിക്ക് നിങ്ങളിൽ ഇൻ ഫ്രണ്ട് ഓഫ് മീ 100 പേരെങ്കിലും ഉണ്ടാവും. അതില് 50 പേരെ ഞാൻ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പാണ്, എന്റെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ പ്രൂവ് ചെയ്യാണ് ആ ഈ എക്സ്പെരിമെന്റ് എൻ്റെത് വിജയിച്ചു, ഇവർക്ക് ഞാൻ ഇങ്ങനെയുള്ള എന്ത് കൊടുത്തപ്പോഴാണ് ബിഹേവിയർ തെറാപ്പികൾ കൊടുത്തപ്പോൾ ഇവരിലെ ബിഹേവിയറെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. അടുത്തൊരു ഗ്രൂപ്പ് എക്സ്പെരിമെന്റിൽ അല്ലാതെ നിൽപ്പുണ്ട്, അവരെ ഞാൻ വെറുതെ വിട്ടിരിക്കുകയാണ്.
എന്നിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് ഞാൻ ഇവിടെയും അപ്ലൈ ചെയ്യാം. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും ഉണ്ട്, നോൺ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും ഉണ്ട്. സെയിം അതേപോലെ തന്നെ നമ്മളിപ്പൊ സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് എക്സ്പെരിമെന്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്. കൺട്രോൾ ഗ്രൂപ്പിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, 50 കുട്ടികളെ നിങ്ങളിൽ നിന്ന് തന്നെ 50 കുട്ടികളെ എടുത്തു, എന്നിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ടു ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി ഐ ഗിവ് സം തെറാപ്പീസ് ഫോർ യു. കണ്ടിന്യൂസ്ലി ഐ ആം ഗിവിംഗ് ദി തെറാപ്പീസ് ഫോർ 2 മന്ത്സ്. എന്നിട്ടോ നിങ്ങളിൽ മാറ്റങ്ങൾ വന്നു, നിങ്ങള് ഞാൻ ഉദ്ദേശിച്ച പോലെ നിങ്ങളെ മാറ്റാൻ പറ്റി. അതേസമയത്ത് മറ്റൊരു ഗ്രൂപ്പിനെ അവിടെ വെറുതെ നിർത്തിയിട്ടുണ്ട് ടു കമ്പയർ, നിങ്ങളും അവരും തമ്മിൽ എങ്ങനെ എനിക്ക് വ്യത്യാസപ്പെടുത്തി എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. ഈ സൈക്കോളജി എല്ലാവരും പല സ്ഥലത്ത് നിന്ന് വന്ന സൈക്കോളജി സ്റ്റുഡൻസിനെ രണ്ടായി വിഭജിച്ചിട്ട് ഒരു കൂട്ടരെ ഞാൻ എടുത്തു എന്റെ ഗ്രൂപ്പായിട്ട്, അവർക്ക് ഞാൻ എല്ലാ തെറാപ്പീസും കൊടുത്തു, എന്നിട്ട് അവരെ മാറ്റിയെടുത്തു. അതേസമയത്ത് മറ്റൊരു ഗ്രൂപ്പിനെ അവിടെ വെറുതെ വിട്ടിട്ടുണ്ട്, അവർക്കൊന്നും അവരിലൊരു ചേഞ്ചസും വന്നിട്ടില്ല, തെറാപ്പീസ് ഒന്നും കൊടുത്തിട്ടില്ല. അതേസമയത്ത് എക്സ്പെരിമെന്റൽ ആൻഡ് നോൺ എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് അപ്ലൈ ചെയ്തിട്ട് രണ്ടാമത്തെ ഗ്രൂപ്പിനും അത് തന്നെ അപ്ലൈ ചെയ്തിരുന്നു. ദെൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് യു ആർ ചേഞ്ചിങ് യുവർ ബിഹേവിയർ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ട്രീറ്റ്മെന്റ്സ്, ടെക്നിക്കൽ ടേം ട്രീറ്റ്മെന്റ്സ്. ദെൻ വൺ മോർ വേർഡ് ഇസ് ദ എക്സ്പെരിമെന്റ്, 9th word ആണ് എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റ് മീൻസ് ഞാനൊരു പുതിയ മെഡിസിൻ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ എടുക്കാം ഡെവലപ്ഡ് ഡ്രഗ്, അത് ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ എങ്ങനെ ഇത്, അല്ലെങ്കിൽ ഹ്യൂമൺ ബീങ്ങിലാണെങ്കിൽ ഈ ഡ്രഗ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളിൽ 3 പേരെ, ബൈപോളർ ഉള്ള 3 പേരെ ഞാൻ എടുത്തു, എന്നിട്ട് 3 പേരിലും അപ്ലൈ ചെയ്ത് നോക്കും. 3 തരത്തിലുള്ള മരുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഇതിൽ ഏതാണ് എഫക്റ്റീവ്, വിച്ച് വൺ ഈസ് മോർ എഫക്റ്റീവ്, എന്നിട്ട് അതിൽ ആർക്കാണോ രോഗം കുറഞ്ഞു വരുന്നത് അപ്പൊ മനസ്സിലായി. ഒരേപോലെയുള്ള 3 പേരെ എടുത്തിട്ട് ഇതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്, അതാണ് എക്സ്പെരിമെന്റ്. അപ്പൊ അതുപോലെ തന്നെ ഞാനൊരു തെറാപ്പി ചെയ്യുകയാണെങ്കിൽ ഈ ബൈപോളാറിന് ഈ തെറാപ്പി, അവരെ സോഷ്യലൈസ് ചെയ്യാനും അവരെ മാറ്റാനും ഇന്റർപേഴ്സണൽ തെറാപ്പി ഒക്കെ ചെയ്ത്, അവരെ ഞാനൊരു മ്യൂസിക് തെറാപ്പിയും ഇന്റർപേഴ്സണൽ തെറാപ്പിയും ഒക്കെ ചെയ്ത് ഇവരെ ഇതിലൂടെ ഇവർക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു. അപ്പൊ ഇതാണ് കൂടുതൽ ആപ്ലിക്കബിൾ, മോർ ആപ്ലിക്കബിൾ ഈസ് ദിസ് വൺ എന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ്. പല ട്രീറ്റ്മെന്റ്സ് നടത്തുന്നു, പല തരത്തിലുള്ള ട്രീറ്റ്മെന്റ് നടത്തുന്നതിന് ടെക്നിക്കൽ വേർഡ് ആണ് എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ്. റിസർച്ച് ഡിസൈൻ സനക്സ് ക്വസ്റ്റ്യൻ ഫോർ എസ് എ ക്വസ്റ്റ്യൻ. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, സെക്കൻഡ് എക്സ്ട്രോണിയസ് വേരിയബിൾ, പുറത്തുനിന്ന് ഒരാള് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് നിൽക്കുകയാണ് എക്സ്ട്രോണിയസ് വേരിയബിൾ, ഈ എക്സ്ട്രോണിയസ് വേരിയബിൾ. ദെൻ 3rd one ഈസ് കൺട്രോൾ, ദെൻ 4th one ഈസ് കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ്, 5th റിസർച്ച് ഹൈപ്പോത്തിസിസ്, 6th എക്സ്പെരിമെന്റൽ ആൻഡ് നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് ഹൈപ്പോത്തിസ് ടെസ്റ്റിംഗ് റിസർച്ച്, നെക്സ്റ്റ് എക്സ്പെരിമെന്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്സ് ട്രീറ്റ്മെന്റ്സ്, നെസ്റ്റ് എക്സ്പെരിമെന്റ്, നെസ്റ്റ് എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ്, നെസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് ഈ പറഞ്ഞ റിസർച്ച് ഡിസൈനില് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ആരെങ്കിലും ഒരാൾ മറുപടി പറ, എല്ലാരും പോയോ? മനസ്സിലാവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. Ma'am, one doubt, ma'am. Which book you are referring, ma'am? Actually, you are telling about some book. You are telling about, like, you are referring some other book. Okay. നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുക ഞാൻ പറയുന്നത്, എന്നിട്ട് നിങ്ങൾ നോക്കുക. ഞാൻ എന്റെ ആ ഒരു ഫ്ലോയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കേ മാം, ഐ സജസ്റ്റ്, ഐ മീൻസ് ഐ തിങ്ക് ദ അഡ്മിൻ ഓൺലി റെക്കോർഡിംഗ് ഇറ്റ് ആൻഡ് യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ലിങ്ക് അയച്ചേരേണേ. ഇഫ് യു കാൻ ഡു ദാറ്റ് ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ. യൂട്യൂബ് വീഡിയോ ആയിട്ട് ആ അത് മതി, ക്യാമറ ഇല്ല, ഓഫ് ആണ്. യൂട്യൂബ് വീഡിയോ മാം, ഇറ്റ് ഇസ് റെക്കോർഡ് ചെയ്യണ്ട ഇപ്പോ എനിക്ക് തോന്നുന്നു റെക്കോർഡിംഗ് ഓൾറെഡി.
ലിങ്ക് ഗ്രൂപ്പിൽ ഇട്ടാ മതി, ദാറ്റ് വിൽ ബി ബെറ്റർ. ആ അതിട്ട് തരാം, ഇപ്പൊ കേട്ടോളൂ. ഓക്കെ, താങ്ക് യു. നമ്മൾ എവിടെ എത്തിയായിരുന്നു നോക്കുന്നുണ്ടോ, റിസർച്ച് ഡിസൈൻ വരെ എത്തിയായിരുന്നു അല്ലേ? അതെ മാം, റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എത്തിയിട്ടല്ല ഞാൻ പിന്നെ മുന്നോട്ട് പോയത്. ആ എക്സ്പെരിമെന്റൽ പിന്നെ ഫോർമുലേറ്റിംഗ് ദി റിസർച്ച് പ്രോബ്ലം, എക്സ്റ്റൻസീവ് ലിറ്ററേച്ചർ സർവേ, ഡെവലപ്മെന്റ് ഓഫ് വർക്കിംഗ് ഹൈപ്പോതെസിസ്, നാലാമത്തെ പോയിന്റ് പ്രിപ്പയറിംഗ് ദി റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈനിൽ വന്നിട്ട് ഞാൻ മുമ്പോട്ട് പോയി. ഓക്കെ. നെക്സ്റ്റ് ഫിഫ്ത് പോയിന്റ് ഉണ്ടോ മക്കളെ? ഓക്കെ, ഫിഫ്ത് പോയിന്റ് ഡിറ്റർമിനിങ് ദ സാമ്പിളിംഗ് ഡിസൈൻ. ഡിറ്റർമിനിങ് ദ സാമ്പിളിംഗ് ഡിസൈൻ, നമുക്ക് സാമ്പിള് കണ്ടെത്തണ്ടേ? റിസർച്ച് ചെയ്യുമ്പം നമുക്ക് സാമ്പിള് കണ്ടെത്തണം. ആ സാമ്പിളിംഗ് എങ്ങനെയൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് എടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. സാമ്പിളിംഗ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പർപ്പസീവ് ഓർ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇനിയും അതിനൊരു പേര് കൂടിയുണ്ട്, കൺവീനിയൻസ് സാമ്പിളിംഗ്. നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മള് സാമ്പിള് കണ്ടെത്തുന്നതാണ് സാമ്പിളിംഗ്. മാം അപ്പൊ മൈക്ക് ഓഫ് ഓൺ ചെയ്ത് ചിലതൊന്ന് ഓഫ് ചെയ്യാൻ പറയുമോ, ഭയങ്കര ഡിസ്റ്റർബൻസ്. അറിയില്ല, ഞാനിവിടെ ഒറ്റയ്ക്കാണല്ലോ മക്കളെ ഇരിക്കുന്നത്. ഒരു ബീ ഒരു ബീ പറഞ്ഞ ആരോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് മ്യൂട്ട് ചെയ്താൽ മതി. ഡെലിബറേറ്റ് സാമ്പിളിംഗ് ഇറ്റ്സ് ഓൾസോ കോൾഡ് പർപ്പസീവ് ഓർ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ കൺവീനിയൻസ് സാമ്പിളിംഗ്. നമ്മളൊരു യൂണിവേഴ്സില് എക്സാമ്പിള് എടുക്കാം, വളരെ എളുപ്പം എടുക്കാം. കൊറോണ മുഴുവൻ യൂണിവേഴ്സിലുണ്ട്, അതിന് നമ്മള് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഒരു 10 പേരെ എടുത്ത് നോക്കിയാൽ പോലും, അല്ലെങ്കിൽ ഒരു 100 പേരെ എടുത്താൽ പോലും നമുക്ക് ഓൾ വേൾഡിനുള്ളത് കിട്ടി. എക്സാമ്പിൾ മനസ്സിലായി കാണും ഇപ്പൊ പെട്ടെന്ന് തന്നെ. അപ്പൊ അത് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് എടുത്താൽ, നമ്മൾ വേറെ അമേരിക്കയിൽ ഇത്രയും മരിച്ചതൊന്നും പോയി നോക്കിയില്ല. നമ്മൾ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ളവർക്ക് തന്നെ എന്താണ് അതിന്റെ സിംറ്റംസ്, എന്താണ് എങ്ങനെയെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. അപ്പൊ എന്തായി, കൺവീനിയൻസ് സാമ്പിളിംഗ് ആയി. അതിന് തന്നെ പറയുന്ന പേരാണ് ഡെലിബറേറ്റ് സാമ്പിളിംഗ്. നെക്സ്റ്റ് വൺ ഈസ് ഈ ഒരു ക്വസ്റ്റ്യൻ, സാമ്പിളിംഗിന്റെ ക്വസ്റ്റ്യൻ ഈ സ്റ്റെപ്സിനകത്ത് വരുന്നതാണിത്, പക്ഷെ സാമ്പിളിംഗ് ഒറ്റയ്ക്ക് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഞാന് സ്റ്റെപ്സ് എടുത്തതിൽ ഫസ്റ്റ് സ്റ്റെപ്സ് റിസർച്ചിന്റെ സ്റ്റെപ്സ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, 2 റിസർച്ച് ഡിസൈൻ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, 3 സാമ്പിൾ ഡിസൈനിങ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഫസ്റ്റ് ആണ് ഡെലിബറേറ്റ് സാമ്പിളിംഗ്, സെക്കൻഡ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. എക്സാമ്പിൾ, ഒരു 15,000 ആൾക്കാർ താമസിക്കുന്ന ഒരിടത്ത് ചെന്നിട്ട് നമുക്ക് സാമ്പിൾ എടുക്കണം. നമ്മൾ അതിൽ നിന്ന് സിമ്പിൾ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് അതിൽ നിന്നൊരു 300 പേരെ സെലക്ട് ചെയ്തെടുക്കണം. നമ്മൾ തന്നെയാണ് പോയിട്ട് നോക്കുന്നത്, ഒരു കുറച്ച് ദൂരെ ദൂരെയുള്ളവരെ ഇങ്ങനെ എടുത്ത 15,000 പേര് താമസിക്കുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ 15,000 ആൾക്കാരിൽ നിന്ന് 300 പേരെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കും. അതിനാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ദെൻ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, തേർഡ് വൺ. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മീൻസ് എവരി 15th നെയിം ഓഫ് ദ ലിസ്റ്റ്, അല്ലെങ്കിൽ എവരി 10th ഹൗസ് ഓഫ് വൺ സൈഡ് ഓഫ് ദ സ്ട്രീറ്റ്, അല്ലെങ്കിൽ എവരി kth നമ്പർ, കെ എന്ന് പറഞ്ഞാൽ 10th അല്ലെ. അങ്ങനെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യാറുണ്ട്, സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നവരുണ്ടെങ്കിൽ ക്ലാസ്സിൽ ചെയ്യാറുണ്ട്. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ 5 അഞ്ചാമത്തെ ആൾ എണ്ണിട്ട് നിൽക്കുക, ദെൻ അടുത്ത അഞ്ചാമത്തെ ആൾ എണ്ണിട്ട് നിൽക്കുക, ആ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട്. ദെൻ ക്ലസ്റ്റർ സാമ്പിളിംഗ് ഓർ ഏരിയ സാമ്പിളിംഗ് എന്നൊക്കെ പറയാം. ക്ലസ്റ്റർ സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അറിയാം. നമ്മള് ക്ലസ്റ്റർ മീറ്റിങ്ങിന് പോവാണെന്ന് പറയും, സെക്കൻഡ് സാറ്റർഡേ ക്ലസ്റ്റർ മീറ്റിംഗ് ഉണ്ടെന്ന് പറയും. ഈ ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല്, ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചേഴ്സ്, ഞാൻ പാലക്കാട് ആയതുകൊണ്ട് പാലക്കാട് പറയാം, ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചേഴ്സിൽ നിന്ന് ഓരോ സ്കൂളിൽ നിന്നും 2 പേരെ, ഹൈസ്കൂളിൽ നിന്ന് ഓരോ സ്കൂളിൽ നിന്നും
രണ്ട് മെമ്പേഴ്സിനെ വിട്ടു. എങ്ങോട്ട് വിട്ടു? ഡിസ്ട്രിക്റ്റിലേക്ക് വിട്ടു. ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഇവരിൽ നിന്ന് ഓരോ സ്കൂളിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 200 സ്കൂൾ ഉണ്ടെങ്കിൽ 400 ടീച്ചേഴ്സ് വന്നു. അതിൽ നിന്ന് ഒരു 4 പേരെ തിരഞ്ഞെടുത്തു. ഈ 4 പേരെ പാലക്കാട് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 14 ഡിസ്ട്രിക്റ്റിൽ നിന്നും കൂടെ 4 പേര് വീതം ഓൾ കേരള ലെവലിലെത്തി. അവിടുന്നും ഇവരൊക്കെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പോവാണ്. ഇവർ മാത്രമാണ് പിന്നെ പോകുന്നത്. ഈ 4 പേരാണ് പാലക്കാടിനെ റെപ്രസെന്റ് ചെയ്ത് പോയത്. അപ്പൊ ഈ പാലക്കാടിനെ റെപ്രസെന്റ് ചെയ്ത് പോയ 4 റിസോഴ്സ് പേഴ്സൺ ആണ് പിന്നെ വന്നിട്ട് ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് വന്നിട്ട് എങ്ങോട്ട് വരുന്നത്? ഇവിടെ വന്നിട്ട് ഇവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാനുള്ളത്, ബാക്കി 200 പേർക്ക് ക്ലാസ് കൊടുക്കാൻ, അങ്ങനെയുള്ള ക്ലസ്റ്റർ ആയിട്ടുള്ളത്. ഹൈറാക്കിക്ക് ഓർഡർ എന്ന് നമുക്ക് വേണേൽ പറയാം. താഴെ ഒരുപാട് ആൾക്കാരുണ്ട്. ഹൈറാക്കി ഓർഡർ പറയുമ്പോഴാണ് അബ്രഹാം മാസ്ലോവിന്റെ ഹൈറാക്കി ഓഫ് നീഡ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. താഴെ കുറേ ആൾക്കാരുണ്ട്. അതിന്റെ മുകളിൽ ഇപ്പൊ ഈ ക്രിസ്ത്യൻസിനാണെങ്കിൽ നമുക്കറിയാം കുറേ സമൂഹമുണ്ട്. സമൂഹത്തെ മുഴുവനും ഒരിങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ പുരോഹിതന്മാരെ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ബിഷപ്പിനെ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ കർദ്ദിനാൾമാരെ, പിന്നെ മാർപ്പാപ്പ. അപ്പൊ ഒരു ക്ലസ്റ്റർ ആയിട്ട് വരും. അതിങ്ങനെ ഏരിയതീശ് ഇങ്ങനെ പോരുകയാണ്. ഏറ്റവും മുകളിലുണ്ട്, അതിന്ന് ഇങ്ങനെ ഓർഡർ വന്ന് വന്ന് താഴോട്ട് വരുന്നു. ഓക്കെ, ക്ലസ്റ്ററെ അല്ലെങ്കിൽ അതിന് ഏരിയ സാമ്പിളിംഗ് എന്നും പറയാം. ദെൻ കോട്ട സാമ്പിളിംഗ്. കോട്ട സാമ്പിളിംഗ് വന്നിട്ട് ഡിഫറെന്റ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ആക്ച്വൽ സെലക്ഷൻ ഓഫ് ഐറ്റംസ്. എന്താ എക്സാമ്പിൾ പറയുക ക്വാർട്ടർ സാമ്പിളിങ്? ക്വാർട്ടർ സാമ്പിളിങ് ഒരു പ്രത്യേക സ്ഥലത്തുള്ള, പ്രത്യേക ഏരിയയിലുള്ള, അട്ടപ്പാടി പറയാം അല്ലെങ്കിൽ വയനാട് ഊര് അങ്ങനെയുള്ളിടത്തുള്ള ആ ഒരു ആൾക്കാരിൽ നിന്ന് നമ്മൾ കുറച്ചു പേരെ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വാർട്ടർ, ഒരു പ്രത്യേക ആൾക്കാർ, അവരിലുള്ള ബിഹേവിയർ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനാണ് ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനിയുണ്ട് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ഒരു വലിയ ജോഗ്രാഫിക്കൽ ഏരിയയിലുള്ള എൻ്റെ കൺട്രിയില് ഒരു നമ്മുടെ ഇവിടെ ഉള്ള അതിനെ ഡിസ്ട്രിക്റ്റ് ആയിട്ട് തരം തിരിച്ചിട്ട് നമ്മൾ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എടുക്കുക. നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക നമ്മൾ ബിഹേവിയർ മാത്രമാണ് നോക്കുന്നത്. അപ്പം ഓരോ മൾട്ടി സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓരോ ഏരിയയിലുള്ള, നമ്മൾ അങ്ങൊന്നും പോകേണ്ട, നമുക്ക് കേരളത്തിൽ തന്നെ നോക്കാം. കേരളത്തിൽ നോക്കിയിട്ട് മലപ്പുറത്തുള്ളവരുടെ ബിഹേവിയർ, ഇനി ലാംഗ്വേജ് എടുക്കുക, അപ്പൊ പിന്നെ പ്രശ്നമില്ല, പെട്ടെന്ന് മനസ്സിലാവും. കൊളോക്കിയൽ ലാംഗ്വേജ് എടുക്കുക. കേരളത്തിലെല്ലാ എല്ലാവരും മലയാളം സംസാരിക്കുന്നത്, പക്ഷെ കൊളോക്കിയൽ ലാംഗ്വേജ് ഒന്ന് എടുത്ത് നോക്കിക്കേ. ഞങ്ങള് പാലക്കാടുകാർ സംസാരിക്കും, എന്നെ നോക്കണ്ട കേട്ടോ, ഞാനിങ്ങനെ അതിലായതുകൊണ്ട്, ഞാൻ പാലക്കാടുകാരിയല്ല, പാലക്കാരിയാണ്, അതുകൊണ്ട് അത് നോക്കണ്ട. പാലക്കാട് ലാംഗ്വേജ് എന്റെ ഇയർലി ഡിഫറെന്റ് ആണ്. കണ്ണൂർ ലാംഗ്വേജ്, നമ്മുടെ വിജയൻ ചേട്ടനൊക്കെ പറയുന്ന ലാംഗ്വേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനകത്ത് ചില വേർഡ്സുകൾ എത്ര മാറിയാലും മാറ്റാൻ പറ്റില്ല. അതേപോലെ മലപ്പുറം. അപ്പൊ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ളത് എടുത്തിട്ട് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്, നമ്മളൊരു ലാംഗ്വേജ് സ്റ്റഡീസ് നടത്തുകയാണെങ്കിൽ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ദെൻ കഴിഞ്ഞു കേട്ടോ സാമ്പിളിങ്. ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ടെസ്റ്റിൽ നോക്കുക. അടുത്ത ദിവസം ഞാൻ വരുമ്പോ, ഇപ്പോഴല്ല, അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് എഴുതി കൈ പിടിച്ചു കൊടുക്കുക. അപ്പൊ മറുപടി പറയാം. ഓക്കെ, ദെൻ കളക്ടിങ് ദ ഡേറ്റ. സിക്സ്ത് പോയിന്റ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കളക്ടിങ് ഡേറ്റ ബൈ ഒബ്സർവേഷൻ. ആദ്യത്തെ ഫസ്റ്റ്, ഇതും ചിലപ്പം എസ്സേ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. സ്റ്റെപ്സ് ആണ് പറഞ്ഞു പോകുന്നത്. ഞാനത് ആ ഫ്ലോയിൽ, സ്റ്റെപ്സ് ആണ് ഫസ്റ്റ് ബുക്കിലുള്ളത്. ഞാൻ എന്റെ ഫ്ലോയിൽ അങ്ങ് പോകുന്നേ ഉള്ളൂ. ഫസ്റ്റ് വൺ, ബൈ ഒബ്സർവേഷൻ. ഞാനിപ്പോ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. എന്റെ മുമ്പില് ഒരു 50 കുട്ടികളുണ്ട് ക്ലാസ്സിൽ. ഞാൻ ഇവരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലെ ഒബ്സർവേഷനില് അവർക്കറിയാം മേൻ ഞങ്ങളെ നോക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നല്ല കുട്ടികളായിരിക്കും. ഇവരെ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാൻ വിട്ടിട്ട് ഞാന് ജനലിൽ കൂടി നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് ഇങ്ങനെ ചില ബിഹേവിയറുകൾ കൂടെയുണ്ട്. ക്ലാസ്സിൽ വളരെ ശാന്തമായി ഇരുന്ന വ്യക്തി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഭയങ്കര അടി ബഹളം. അപ്പൊ നമ്മൾ ഒബ്സർവേഷനിലൂടെ കാര്യങ്ങൾ കണ്ടെത്തുന്നു. സൈക്കോളജിക്കൽ ഒബ്സർവേഷൻ എന്ന് പറയുമ്പം അത് നമ്മള്
നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ആരെയാണ്? പേഷ്യൻസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഉള്ളവരെയാണ്. ഈ ഡിസോർഡേഴ്സ് ഉള്ളവരിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് എത്ര മാത്രം അസുഖത്തിന്റെ ഡീപ്പ് ആയിട്ടുണ്ട്, അവര് കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ദെൻ പുറത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, വീട്ടിൽ എന്ത് ചെയ്യുന്നു, പുറത്ത് എന്ത് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു ഫസ്റ്റ് പോയിന്റ്. ദെൻ ഒബ്സർവേഷനിലൂടെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. സെക്കൻഡ് വൺ, ത്രൂ പേഴ്സണൽ ഇന്റർവ്യൂ. ത്രൂ പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മളൊരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്തിട്ട് അവരിൽ നിന്ന് നമ്മൾ ഇന്റർവ്യൂ, നിങ്ങൾക്ക് അറിയാം ഇപ്പം രണ്ട് മൂന്ന് തരത്തിൽ ഇന്റർവ്യൂ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ക്ലാസ്സിലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിഠായി കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ, തൊണ്ട വേദനയോടുണ്ടെന്ന് വിചാരിക്കല്ലേ, ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നത് കൊണ്ടാണ്. സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, സ്ട്രക്ചേർഡ് ഇന്റർവ്യൂവില് ഇപ്പൊ പഠിച്ചിറങ്ങിയ കുട്ടികൾ ഉണ്ടാവും, ജേർണലിസ്റ്റ്, അവരൊരു കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് പോയിട്ട് ഇന്റർവ്യൂ നടത്തുന്നു. സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ അവസരത്തിനൊക്കെ ചോദിക്കുന്നു. ദെൻ തേർഡ് എക്സാമ്പിൾ, ജോണ്ടർ ടാസ്ക്. നിങ്ങൾ ചോദിച്ചു പോവുകയാണ്, മനുഷ്യനെ കൊന്ന് കയ്യിൽ തരികയാണ്, അതേപോലെയുള്ള അൺസ്ട്രക്ചേർഡ് നോൺ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇന്റർവ്യൂ തന്നെ ഈ രീതിയിലുണ്ട്. നമ്മൾ ചെയ്യുന്ന പോയിന്റ്സ് ആണ് കേട്ടോ പറയുന്നത്, കളക്ടിങ് ഡിറ്റെയിൽ. ഫസ്റ്റ് വൺ ഇസ് ബൈ ഒബ്സർവേഷൻ, സെക്കൻഡ് ത്രൂ പേഴ്സണൽ ഇന്റർവ്യൂസ്, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ത്രൂ ടെലഫോൺ ഇന്റർവ്യൂ. നമുക്ക് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു റിസർച്ച് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ടെലഫോൺ ഇന്റർവ്യൂവേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. നമുക്ക് കുറെ പേരോട് കാര്യങ്ങൾ ചോദിച്ചറിയണം. ഇനി ഇതിനൊരു എക്സാമ്പിൾ ഉണ്ട്, ടെലിഫോൺ ഇന്റർവ്യൂ എത്ര മാത്രം കറക്റ്റ് ആവും നിങ്ങൾ ചോദിക്കും. മദ്രാസിൽ വെള്ളപ്പൊക്കം വന്നു, കറക്റ്റ് ആയിട്ടും മാർക്ക് ആയിട്ടും നമുക്ക് ഇവിടെ ഇരുന്നോണ്ട് ടെലിഫോൺ ഇന്റർവ്യൂയിലൂടെ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ബൈ മെയിലിംഗ് ഓഫ് ക്വസ്റ്റ്യനെയർ. നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യനെയർ ഉണ്ട്, നമുക്ക് ക്വസ്റ്റ്യനെയർ ആകുമ്പോൾ ഇതിനൊക്കെ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വർക്ക് ചെയ്യുന്നവര് നഴ്സുമാരുടെ ബുദ്ധിമുട്ടുകൾ എത്ര മാത്രമുണ്ട്, അവർക്ക് ആർക്കും നേരിട്ട് പറയാൻ പറ്റില്ല. നിങ്ങൾ പേരൊന്നും എഴുതണ്ട, നമ്മൾ മെയിൽ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സണ്, ഇതെല്ലാം ഒന്ന് ഫില്ലപ്പ് ചെയ്ത് തരണം. നിങ്ങൾ ആരും പേര് എഴുതണ്ട, അപ്പൊ കറക്റ്റ് ആയിട്ട് അവർ ഇങ്ങോട്ട് നമുക്ക് മെയിൽ ചെയ്ത് തരും. ഇങ്ങനെയൊക്കെയാണ്, ആര് മെയിൽ ചെയ്തതെന്ന് നിങ്ങൾ അന്വേഷിക്കില്ല, ഞങ്ങളുടെ റിസർച്ചിന് വേണ്ടിയിട്ട്. ഓക്കെ, ത്രൂ ഷെഡ്യൂൾസ്. നമ്മള് കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അത് സ്കെയിൽ ആയിട്ട്, സ്കെയിൽ എന്ന് പറഞ്ഞാൽ 3-point scale ആവാം, 5-point scale ആവാം, അല്ലെങ്കിൽ 7-point scale ആവാം. സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് 3-point scale ആണെങ്കിൽ പൂവർ, ആവറേജ്, ഗുഡ്. 5-point scale ആണെങ്കിൽ പൂവർ, ആവറേജ്, പൂവർ, ബിലോ ആവറേജ്, ആവറേജ്, ഗുഡ്, ദെൻ പെർഫെക്റ്റ്. ആ രീതിയിലുള്ള സ്കെയിലുകൾ വെച്ച് ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നു. ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നു കേട്ടോ. നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നു, ഇപ്പൊ പറഞ്ഞ കളക്ടിങ് ദ ഡേറ്റ മനസ്സിലായി എന്ന്. ഇനി മുന്നോട്ട് വരുന്നുണ്ട് അതിന്റെ തിയറി ഒക്കെ. മനസ്സിലായി, മനസ്സിലായി. ദെൻ നെക്സ്റ്റ് വൺ ഇസ് എക്സിക്യൂഷൻ ഓഫ് ദി പ്രോജക്ട്. ഇത്രയും നേരം നമ്മൾ ഇരുന്ന് ഒരു 6 സ്റ്റെപ്പ് ചെയ്തു, നമ്മൾ രണ്ടു കൂട്ടരും കൂടെ അല്ലേ ചെയ്തത്, 6 സ്റ്റെപ്പ്. ഇത് ചെയ്തു കഴിഞ്ഞ് ഇതെല്ലാം എവിടെ എത്തി, നമ്മുടെ ടേബിളിലെത്തി. നമ്മള് ടൂൾസ് ഒക്കെ കൊടുത്ത്, നമ്മൾ ആരെയായിരുന്നു എടുത്തിരുന്നത്, കലൂരുള്ള കുറച്ച് ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരെയായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അവരുടെ അഗ്രഷൻ, ആൻസൈറ്റി, ഡിപ്രഷൻ, നമ്മൾ ആൻസൈറ്റിയുടെ ടൂളും കൊടുത്തു, അഗ്രഷന്റെ ടൂളും കൊടുത്തു. നമ്മൾ ഇന്റർവ്യൂ അല്ലെങ്കിൽ എങ്ങനെയാണോ ഒബ്സർവ് ചെയ്തും ഒക്കെ നമ്മൾ കാര്യങ്ങൾ റെഡിയാക്കി. ഇതെല്ലാം കൂടി ഇപ്പൊ വന്നിട്ട് 3 കെട്ടിരിപ്പുണ്ട് നമ്മളുടെ മുമ്പിൽ, ടേബിളില്. ഇനി നമുക്കിത് ചെയ്യണം. ഇതെല്ലാം നമ്മൾ വേർതിരിച്ചു, ഓരോരുത്തർക്കും എത്രമാത്രം ഉണ്ട്, എന്തുകൊണ്ട് ഡിപ്രഷൻ ഉണ്ട്. എക്സിക്യൂഷൻ ഓഫ് ദി പ്രോജക്ട്, നമ്മുടെ ടേബിളിൽ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അത് അതിനെ ഓരോ ഇൻഫർമേഷനും വേറിട്ട് വേറിട്ട് എടുത്ത് ചെയ്യാം. ഇത് എല്ലാം ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ചെയ്തോണ്ടിരിക്കുകയാണെ, ദെൻ ഇത് ചെയ്താൽ മാത്രം പോരല്ലോ. ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് അനലൈസ് ഓഫ് ദ ഡേറ്റ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, നമ്മളോട് ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത്ര പെർസെന്റേജിന്. ഐ ടി ഫീൽഡിൽ ചെയ്യുന്ന 80% ജോബ് സ്ട്രെസ് കൊണ്ടോ ആൻസൈറ്റി ഡിപ്രഷനും ഒക്കെ ഇവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്ര പെർസെന്റേജിന് ഇത്രയും ആയിട്ട് വന്നിട്ടുണ്ട്. 80% ഡിപ്രഷൻ ഉണ്ട്, അതിൽ തന്നെ ഒരു 75% അഗ്രസീവ് ആണ്. ദെൻ ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിന് ഇതിന്റെ അനലൈസ് ചെയ്യാണ്, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 8th step അനലൈസ് ഓഫ് ദി ഡേറ്റ. അനലൈസ് ചെയ്ത് നമ്മള്
ആഫ്റ്റർ അനലൈസിങ് നമ്മൾ പണ്ടൊരു സാധനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്. നമ്മളൊരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇവർക്ക് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇതുണ്ടായത് എന്ന് തുടക്കത്തിൽ നമ്മളൊരു ടെൻറ്റേറ്റീവ് അസംഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അസംഷൻ ശരിയാണോ എന്ന് നമ്മൾ വന്ന് നോക്കും. നമ്മൾ പറഞ്ഞിരുന്നു ഇവരുടെ ജോലി ഭാരം കൊണ്ടും ഓവർ വർക്ക് കൊണ്ടും ഫാമിലി പ്രഷർ കൊണ്ടുമാണ് ദേ ഹാവ് ദി പ്രോബ്ലം. നമ്മളത് ടെസ്റ്റ് ചെയ്യാണ്, ദാറ്റ് മീൻസ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. ടെൻത്ത് സ്റ്റെപ്പ് ജനറലൈസേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ. ജനറലൈസേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കിട്ടിയതിനെയൊക്കെ നമ്മൾ വെച്ചിട്ട് നമ്മളത് ജനറലൈസ് ചെയ്യാണ്, ഇത്ര ഇത്രയുണ്ട് നമുക്ക്. കാരണം പണ്ട് നമ്മൾ റിവ്യൂ ലിറ്ററേച്ചർ നോക്കിയിട്ടുണ്ട്, അഞ്ചാറോ എന്നല്ല കുറെ പേര് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ആ റിവ്യൂ ലിറ്ററേച്ചർ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജനറലൈസ് ചെയ്യാണ് ഇന്ന കാരണങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നതെന്ന് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാണ്. ഡിലിമിറ്റേഷൻസ് നമ്മൾ ചിലപ്പോൾ പറയുക അത് കഴിഞ്ഞിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഗ്രൂപ്പിനെ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇതെല്ലാം കറക്റ്റ് ആയിരിക്കുന്നു നിർബന്ധമില്ല എന്നുള്ളത്. ഇലവൻത്ത് പോയിന്റ്, 10 പോയിന്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇലവൻത്ത് പോയിന്റ് പ്രിപ്പറേഷൻ ഓഫ് ദ റിപ്പോർട്ട് ഓർ ദ തീസിസ് നമ്മൾ ലേ ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. ഇങ്ങനൊരു ബുക്ക് എടുത്ത് കാണിക്കാൻ, നമ്മൾ തീസിസ് ചെയ്യുന്ന ബുക്കുകളുണ്ട് നമ്മുടെ കയ്യിൽ. നമ്മളത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, ഞാനിത് കാണിക്കുമ്പോൾ ഇതേപോലെ വരും. അപ്പൊ ഇതിനകത്ത് കാണാമോ? ഓക്കെ, ഓക്കെ. അപ്പൊ ഇതിനകത്ത് അവര് ചെയ്തിരിക്കുന്ന എന്താണ്? ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം, കമ്പാരിഷൻ ആൻഡ് അഡോളസൻസ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്നും പറഞ്ഞാണ് അവർ ചെയ്തിരുന്നത്. അപ്പൊ വലിയൊരു ബുക്കാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ നമ്മളും ചെയ്യുമ്പോൾ നമ്മളും അങ്ങനെ തന്നെ വരും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുമ്പം അതിന്റെ ലേ ഔട്ട് ചെയ്യുമ്പം ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, സമ്മറി ആൻഡ് ഫൈൻഡിങ്സ് ഉണ്ടാവണം, മെയിൻ റിപ്പോർട്ട് ഉണ്ടാവണം, കൺക്ലൂഷൻ ഉണ്ടാവണം. 10 പോയിന്റ് ആണ് കേട്ടോ. 15-ാമത്തെ പോയിന്റിലെ 10 പോയിന്റ് മനസ്സിലായോ? 10 പോയിന്റ് മനസ്സിലായി? 1 മണിക്കൂർ ആയില്ല ഞാൻ പറയുന്നു മനസ്സിലാകുന്നുണ്ടോ? ഹലോ മാം, ആ 10 പോയിന്റ് ഒന്നും കൂടെ പറയാമോ? പോയിന്റ് പോയിന്റ്സ്. ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം. ഓക്കെ, ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം നമ്മൾ പോയി കണ്ടെത്തുകയാണ് ഒരു പ്രോബ്ലം. ഓക്കെ, പ്രോബ്ലം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കും. മാം എക്സ്ക്യൂസ് മീ. ഓക്കെ പറയൂ ഉണ്ണിക്കുട്ടി, പറയേ. ഓക്കെ, ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം, ഒരു റിസർച്ച് പ്രോബ്ലം കണ്ടെത്തുകയാണ് പോയിട്ട്. നമ്മളെ തേടി വരികയല്ല, നമ്മൾ പോയി കണ്ടെത്തി. കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി നോക്കും ഇതിനു മുമ്പ് ഇതാരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്. എക്സ്റ്റൻസീവ് ലിറ്ററേച്ചർ സർവേ, അത് നമ്മൾ പോയി നോക്കുന്ന ഗൂഗിളിലാ പോയി നോക്കുന്നേ. ഇതിനു മുമ്പ് ഗൂഗിളിലോ അല്ലെങ്കിൽ ജേണൽസ് ഉണ്ടാവും, ജേണൽസിലോ ലൈബ്രറിയിലോ പോയി റിസർച്ച് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്, ഇതേപോലത്തെ റിസർച്ച് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്. നമ്മളെടുത്ത റിസർച്ച് പ്രോബ്ലം ഏതായിരുന്നു നമ്മൾ കണ്ടെത്തിയത്? കലൂര് ഒരു സ്പെഷ്യൽ ഒരു വില്ലേജ്, ആര് താമസിക്കുന്നു? ഐ ടി ഫീൽഡിൽ താമസിക്കുന്നവര്, അവരുടെ ആൻസൈറ്റിയും ഡിപ്രഷനും അഗ്രഷനും ഒക്കെയാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഫസ്റ്റ് ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം, എന്നിട്ട് നമ്മൾ പോയി നോക്കും എക്സ്റ്റൻസീവ് ലിറ്ററേച്ചർ സർവേ. സെക്കൻഡ് പോയിന്റ്, തേർഡ് ഡെവലപ്മെന്റ് ഓഫ് വർക്ക് ഹൈപ്പോത്തിസിസ്. ഒരു ഹൈപ്പോത്തിസിസ് രൂപീകരിച്ചു, ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഫാമിലി പ്രഷറും ജോബ് പ്രഷറും എല്ലാം കൂടി ആയിരിക്കാം ഇവർക്ക് ഇങ്ങനെയൊരു ഡിപ്രഷനിലേക്കും അഗ്രസീവ്നെസ്സിലേക്കും പോയതെന്ന് നമ്മൾ മനസ്സിൽ നമ്മളിങ്ങനെ ടെൻറ്റേറ്റീവ് ആയിട്ട് എഴുതി. ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ വന്നപ്പോ ഞാൻ അതിനുള്ളിലും കുറെ പോയിന്റ് പറഞ്ഞായിരുന്നു, കേട്ടായിരുന്നോ മക്കളെ? സാമ്പിളിംഗ് ആൻഡ് എക്സ്പെരിമെന്റൽ, എക്സ്പെരിമെന്റൽ കൺട്രോളബിൾ മാനിപ്പുലേറ്റഡ് ആൻഡ് എക്സ്പാൻസ്. കൺട്രോൾഡ് ആൻഡ് എക്സ്റ്റേണൽ വേരിയബിൾസ്, അതല്ലേ ഫോർമുലേറ്റിംഗ് എ ഡിസൈൻ? ഞാനിപ്പോ വന്നെത്തിയിരിക്കുന്ന പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈൻ. ഓക്കെ, പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈനില് ഫസ്റ്റ് പോയിന്റ് ഡിപെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, സെക്കൻഡ് എക്സ്ട്രോണിയസ് വേരിയബിൾ, തേർഡ് കൺട്രോൾ, ഫോർത്ത് കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ്, ഫിഫ്ത് റിസർച്ച് ഹൈപ്പോത്തിസ്, സിക്സ്ത് എക്സ്പെരിമെന്റൽ ആൻഡ് നോൺ എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തിസ് ടെസ്റ്റിംഗ് റിസർച്ച്, സെവൻത് എക്സ്പെരിമെന്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്സ്.
എയ്ത്ത് ട്രീറ്റ്മെന്റ്സ്, നയൻത് എക്സ്പെരിമെന്റ്, ടെൻത് എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇവിടെ ഇതെല്ലാം മാം ഇതെല്ലാം കമ്പൈൻ ചെയ്താണ് ഫോർമുലേറ്റിംഗ് മീൻസ് റിസർച്ച് ഡിസൈൻ ഈ 9 പോയിന്റ്സ്. അല്ല, ഞാൻ നാലാമത്തെ പോയിന്റിൽ വന്നപ്പം റിസർച്ച് ഡിസൈൻ അതിനകത്ത് എത്ര പോയിന്റ് പറഞ്ഞു? 9 സബ് പോയിന്റ്സ്. 9 അല്ല ബേസിക്കലി. 10 പോയിന്റിനുള്ളിൽ ഞാൻ 10 പോയിന്റ് പറഞ്ഞു. ഓ ഓക്കേ മാം. ഓക്കേ, ഫോർത്ത് പോയിന്റ് ആയിരുന്നു പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈൻ. ഓക്കേ, അതിനുള്ളിൽ 10 പോയിന്റ് പറഞ്ഞു. മനസ്സിലായോ? യെസ് മാഡം, മനസ്സിലായി. ഓക്കെ, ട്രീറ്റ്മെന്റ്, എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ്. ഓക്കെ മാം, ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ യു ആർ സേയിങ് അബൌട്ട് ദാറ്റ് ബിഹേവിയറൽ തെറാപ്പി ഓർ സംതിങ്. ഞാൻ എന്തൊക്കെയാണോ കൊടുത്തത് ട്രീറ്റ്മെന്റ്, അതിന് പറയുന്ന ഒരു ടെക്നിക്കൽ വേർഡ് ആണ് ട്രീറ്റ്മെന്റ്. So you give a counseling after, like after you put up a design, you call all the people and give, means or counseling session conduct ide kodukunnondalla counseling. Nammal ippo talk therapy, counseling means talk therapy. Then next njan cognitive behavior therapy cheyittundavum, interpersonal therapy cheyittundavum, individual therapy cheyittundavum, angane endokkyo njan avade cheyittund thought breaking process cheyittundavum, adine ellathinum koodi parayna perana treatments. Okay, thank you. Okay. മാഡം, ഈ സബ് സ്റ്റെപ്സ് ഒന്നുകൂടി ഒന്ന് പറയാൻ പറ്റുമോ? ഈ 10 സ്റ്റെപ്സ്, സബ് സ്റ്റെപ്സ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുക, അതിലെ നാലാമത്തതാണ് ഇത്, ഇപ്പോഴത്തെയാണ്. അല്ല അല്ല, ഡിസൈനില്, ഡിസൈനിന്റെ അകത്തുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ഇത് കേൾക്കാലോ, റിപ്പീറ്റ് ചെയ്ത് കേൾക്കാലോ. എക്സ്ട്രേണിയസ് വേരിയബിൾസ്, കൺട്രോൾ, അതൊരു ടെക്നിക്കൽ ടൈം ആണ്. എക്സ്ട്രേണിയസ് വേരിയബിളിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനെ. Okay, that confounded variable, research hypothesis, experimental and non-experimental hypothesis testing research, experimental and control groups, then treatments, എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ്. ഇതെല്ലാം നമ്മളുടെ സ്റ്റെപ്സില് ഫോർത്ത് സ്റ്റെപ്പ് പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈനിൽ വന്നാണ്. നെക്സ്റ്റ് ഫിഫ്ത് സ്റ്റെപ്പ് ഡിറ്റർമിനിങ് ദ സാമ്പിൾ ഡിസൈൻ. സാമ്പിൾ ഡിസൈൻ അറിയാലോ, അതിനകത്ത് ഞാൻ വീണ്ടും സ്റ്റെപ്സ് പറഞ്ഞു. ഡെലിബറേറ്റ് സാമ്പിളിംഗ് പറഞ്ഞു, സാമ്പിൾ റാൻഡം സാമ്പിളിംഗ് പറഞ്ഞു, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് പറഞ്ഞു, ക്വാട്ട സാമ്പിളിംഗ് പറഞ്ഞു, ക്ലസ്റ്റർ സാമ്പിളിംഗ് പറഞ്ഞു, ഏരിയ സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ഓക്കെ, ഇത്രയൊക്കെ പറഞ്ഞായിരുന്നു. മൂന്നാമത്തെ ബുക്കിനകത്തായിരിക്കും ഇത് കിടക്കുന്നത് കേട്ടോ, ഇത് പറഞ്ഞായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, സിക്സ്ത് സ്റ്റെപ്പ്, collecting the data. Okay, okay ma'am, okay. By observation parnu, through personal interview parnu, through personal telephone interview parnu, by mailing questionnaire parnu, through schedules parnu, 3-point scale, 5-point scale, adinathu parnadana 7-point scale. Okay, then next step, സിക്സ്ത് കഴിഞ്ഞാൽ സെവൻത്, എക്സിക്യൂഷൻ ഓഫ് ദി പ്രോജക്ട്. എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ട് അത് അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര മാത്രം ഉണ്ട് എന്ന് നോക്കുന്നത്. ദെൻ അതിനെ അനലൈസ് ചെയ്യുക, അനലൈസിങ് ദ ഡേറ്റ. 8th one, 9th one, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. 10th one, ജനറലൈസേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ. കിട്ടിയോ മക്കളെ? ഏതിനകത്താണ് മോളെ പറഞ്ഞ ഡിറ്റർമിനിങ് ദ സാമ്പിൾ?
റിസർച്ച് ഡിസൈൻ്റെ താഴെ വരുന്നല്ലേ ഡിറ്റർമൈനിങ് ദി സാമ്പിൾ. സാമ്പിളിംഗ് ഫിഫ്ത്ത് പോയിന്റ്. ഫിഫ്ത്ത് പോയിന്റ് ഡിറ്റർമൈനിങ് ദി സാമ്പിളിംഗ് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ്റെ താഴെ അഞ്ചാമത്തെ. ഓക്കെ, അതിനുള്ളിലാണ് എത്ര സാമ്പിളിംഗ് ഉണ്ടെന്ന് പറഞ്ഞു തന്നത്. കൺവീനിയന്റ് സാമ്പിള്, പർപ്പസീവ് സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ ഡെലിബറേറ്റ് സാമ്പിളിംഗ്, ഈ മൂന്ന് പേര് പറയൂന്ന് പറഞ്ഞു. ഓക്കെ, ഡെലിബറേറ്റ് സാമ്പിളിംഗ്, പിന്നെയുള്ള റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് അല്ലേ. ആ ഓക്കെ, ആ ക്വാർട്ടർ സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, ഏരിയ സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് കിട്ടിയായിരുന്നോ? രണ്ടു മൂന്ന് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടോ കളക്ടിംഗ് മനസ്സിലായിട്ടോ? ക്ലാസ്സിൽ ആരുന്നെങ്കിൽ ഞാൻ ഓടിച്ചേനെ, ഇപ്പൊ എനിക്ക് അത് പറ്റില്ലല്ലോ. ഞാനൊന്നും പറയണില്ല, അതിനൊന്നും മറുപടി. ക്വാർട്ടർ സാമ്പിളിംഗ് ഒരു ക്ലാരിറ്റി ആയിട്ടില്ല. ഏതാ കിട്ടാത്തെ? ഈശ്വരാ, അപ്പൊ ഞാൻ ഒരു മണിക്കൂർ പറഞ്ഞത് വെറുതെ ആയിന്നാണോ നിങ്ങള് പറയണേ? ഒരു മണിക്കൂർ ഒന്നും കേട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എടുത്തിട്ട് കാര്യമില്ലല്ലോ. കേട്ടുന്നുണ്ട്. എന്തോ ബുക്സ് കിട്ടിയിട്ടില്ല. ഞാൻ ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറത്താണ് താമസം. ബുക്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. പോസ്റ്റ് ഓഫീസ് വഴി വരുമെന്നും പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, June 27 കിട്ടുന്നു, പക്ഷെ ഇതുവരെ ബുക്സ് കിട്ടിയില്ല. ബുക്സ് കിട്ടിയില്ലെങ്കില് നെറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നേ ബുക്ക്. അല്ലെങ്കിൽ ആരോടെങ്കിലും സ്കാൻ ചെയ്ത്, കിട്ടിയവരോട് സ്കാൻ ചെയ്തിട്ട് അയച്ചു തരാൻ പറ, ഓരോ ബുക്ക് വീതം. ഇതത്ര ബുദ്ധിമുട്ടില്ലല്ലോ, ഇപ്പൊ ഇതൊക്കെയല്ലേ നടക്കൂ. അങ്ങനെ ചെയ്യാം കേട്ടോ. ബ്രേക്ക് ആരുടെ നമ്പർ എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത് കാരണം എനിക്ക് അതുപോലെ മീറ്റിംഗ് ആണെങ്കിലും നമ്മൾ ആരെങ്കിലും ജോയിൻ ചെയ്യിപ്പിക്കണമായിരുന്നല്ലോ, അതും ആരും ചെയ്തില്ല. അത് കാരണമാണ് എനിക്ക് മറ്റ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയത്. മറ്റു ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളതാണ് എന്റെ അറിവ്, എനിക്കറിയില്ല. MBC 5 ഒരു ക്ലാസ്സേ കഴിഞ്ഞുള്ളൂ, MBC 1 മൂന്ന് ക്ലാസ് കഴിഞ്ഞു, അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താ പറയാ, ഇവരുടെ ആരുടെയെങ്കിലും നമ്പർ വാങ്ങി എടുക്കുക കേട്ടോ. ഈ ഗ്രൂപ്പില് നിങ്ങള് ഗ്രൂപ്പ് ഫോം ചെയ്തോ? കല്ലൂർ സെന്ററിന്റെ ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലാണോ ഡേസി ഉള്ളത്? അന്ന് ഞാൻ എന്റെ നമ്പർ അയച്ചു തരാം, എനിക്കൊന്ന് നമ്പർ അയക്കൂ കേട്ടോ. ശരി ശരി ശരി, എനിക്ക് നമ്പർ അയച്ചു തരണം. ഇപ്പൊ പറഞ്ഞാണാരാ എന്നെയാണോ ചോദിക്കുന്നത്? പറഞ്ഞാല് മറിയ, മറിയ, മറിയ ഷാജി അല്ലേ? മറിയ ഷാജ, മറിയ ഷാജി അല്ലേ? നമ്പർ അയച്ചു തരാം. ഞാനൊരു 5 മിനിറ്റ് ബ്രേക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് വിട്ടത്. 1 മണിക്കൂറായില്ല ഞാൻ പറയാൻ തുടങ്ങിയിട്ട്. പക്ഷെ മാഡം പറഞ്ഞ എല്ലാ കാര്യങ്ങളൊന്നും ഈ ബുക്കിനകത്ത് ഇല്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ, അത് ബുക്ക് തപ്പുമ്പോഴേ കിട്ടുള്ളൂ. അവകാശം പറയാം, ഇപ്പൊ 4 ദിവസം ക്ലാസ് ഉണ്ടല്ലോ, എന്തിനാ പേടിക്കണേ. പക്ഷെ ഭയങ്കര ക്ലിയർ ആണ്, ഭയങ്കര നന്നായിട്ട് ക്ലിയർ ആയി മനസ്സിലാവുന്നു, നല്ല ക്ലാരിറ്റി ഉണ്ട്. എന്റെ നമ്പർ അറിയാവോ?
9 4 9 4 6 1 6 1 4 8 4 8 6 2 6 2 ഇതാണ് വാട്സ്ആപ്പ് നമ്പർ. ഒരു ചാനൽ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണേ. പേര് മെഴ്സി തോമസ്. ഒരു ചാനലുണ്ട്, മലയാളത്തിൽ തന്നെയാണ് പറയുന്നത്. എല്ലാരും കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പറയുന്നതൊക്കെ. Thank you, ma'am. മരിയയുടെ നമ്പർ കൂടെ ഒന്ന് പറയാമോ? ഡേയ്സി ഇൻബോക്സിൽ നമ്പർ ഡേയ്സി ഇട്ടാ മതി, ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. കൊച്ചിനേക്ക് ഉറക്കു കേട്ടോ. വെള്ളമൊക്കെ കുടിച്ചോ? വെള്ളമൊക്കെ അടുത്ത് വെച്ചോണ്ടിരിക്കും, എന്നല്ലേ കുടിക്കാൻ പറ്റുള്ളൂ. വെള്ളമൊക്കെ കുടിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ക്വാളിറ്റീസ് ഓഫ് ഗുഡ് റിസർച്ച് ഞാൻ എടുക്കാൻ പോണേ. ക്വാളിറ്റീസ് ഓഫ് ഗുഡ് റിസർച്ച്, ഫസ്റ്റ് വൺ, ഗുഡ് റിസർച്ച് ഈസ് സിസ്റ്റമാറ്റിക്. ഗുഡ് റിസർച്ച് ഈസ് സിസ്റ്റമാറ്റിക്. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 10 പോയിന്റും റിസർച്ചിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാനൊരു 10 സ്റ്റെപ്പ് പറഞ്ഞു, ആ 10 സ്റ്റെപ്പും അതിനകത്തുണ്ടായിരിക്കണം. അതായത് റിസർച്ച് സിസ്റ്റമാറ്റിക്. ദെൻ ഗുഡ് റിസർച്ച് ഈസ് എംപിരിക്കൽ. എംപിരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഒബ്സർവ് ചെയ്ത്, ഇന്റർവ്യൂ ചെയ്ത്, അതെല്ലാം എടുത്ത് പരീക്ഷണങ്ങൾ നടത്തി, അതിന് തെറാപ്പികൾ ചെയ്ത് ഇതിൽ മാറ്റം വരുത്തിയാൽ മാത്രമാണ് ഇതിന് എംപിരിക്കൽ എന്ന് പറയുന്നത്. ദെൻ ഗുഡ് റിസർച്ച് ഈസ് വാലിഡ് ആൻഡ് വേരിഫയബിൾ. റിയലബിൾ ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം. വാലിഡ് എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ എന്ന് പറയുന്നത് ഒരു സൈക്കോളജി ഒരു യൂണിവേഴ്സൽ സബ്ജക്ട് ആണ്. അത് നമ്മള് വേരിഫയബിൾ, വെരിഫൈ ചെയ്യാൻ പറ്റണം. പിന്നെ അതായത് ഫസ്റ്റ് നിങ്ങള് പാവ്ലോവിന്റെ തിയറി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, ഒന്നെങ്കിൽ ബി എഡ് കഴിഞ്ഞവരൊക്കെ. പാവ്ലോവിന്റെ ഒരു തിയറി ഉണ്ട്, ഇതിനോടനുബന്ധിച്ച് പറയുകയാണേ. പാവ്ലോവിന്റെ തിയറിയില് പാവ്ലോവ് പട്ടി എന്നാണ് ഓർത്തിരിക്കാറ്. കാരണം അദ്ദേഹം അതിൽ പട്ടിയിലാണ് എന്തുവാ എക്സാമ്പിൾ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടില് കൂട്ടില് ഒരു നായയെ വളർത്തുന്നുണ്ട്. ഈ നായക്ക് ഇദ്ദേഹം ബെല്ലടിച്ചിട്ട്, നിങ്ങൾ പഠിച്ചതാണോ മക്കളെ? കേട്ടവരും കേൾക്കാത്തവരും ഒക്കെ കേട്ടോ, നമുക്ക് സമയമുണ്ട്. ഏതായാലും സമയം അനുസരിച്ച് പറയാലോ. അപ്പോ ഈ നായയെ കൂട്ടിലിട്ടിരിക്കുകയാണ്. എന്നിട്ട് നായക്ക് മീറ്റ് കൊണ്ടുപോയി കൊടുക്കും. മീറ്റ് കൊടുക്കുമ്പോ ഇതിന്റെ വായിൽ സലൈവ വരും. അതായത് ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ ഒരു റെസ്പോൺസ് വരുന്നു, കൊടുത്തപ്പോഴാണ് വന്നത്. പിന്നീട് നായക്ക് മീറ്റ് കൊടുക്കുന്ന സമയമാകുമ്പോൾ ബെല്ലടിക്കും. ബെല്ലടിക്കുന്ന കേൾക്കുമ്പോഴും നായയുടെ വായില് വെള്ളം വരും. കാരണം എന്താന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ് അവിടെ. കൊടുത്തിട്ടൊന്നുമില്ല, പക്ഷെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ വരുന്നത്. അപ്പം ബെല്ലിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ അവിടെ വായിൽ വെള്ളം വരാൻ തുടങ്ങി, റെസ്പോൺസ് വരാൻ തുടങ്ങി. കണ്ടീഷണൽ സ്റ്റിമുലസും ഉണ്ട്, അൺകണ്ടീഷണൽ സ്റ്റിമുലസും അവിടെ നടക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ ഇതിപ്പോ ഇതിങ്ങനെ നടന്നു, അദ്ദേഹം ക്ലാസിക്കൽ തിയറി ഒക്കെ ഉണ്ടാക്കി, അത് വിട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നും നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ, ഇന്നും അതേ പരീക്ഷണം നടത്തുകയാണെങ്കിൽ
അത് റീലബിലിറ്റി ഉണ്ടായിരിക്കും. അന്ന് ചെയ്തതാണ് വീണ്ടും ഇന്ന് ചെയ്തു. വാലിഡിറ്റിയും ഉണ്ട്, ഉണ്ടല്ലോ, ഉണ്ട്, ഉണ്ടല്ലോ. അപ്പൊ മിണ്ടുന്നില്ല ഒരാളെങ്കിലും ഉണ്ട്. ഓക്കെ, അത് റീലബിലിറ്റി ഉണ്ട്, വാലിഡിറ്റി ഉണ്ട്. വാലിഡിറ്റി ഉള്ളതെന്ന് ഇന്നും അതിന് വാലിഡിറ്റി ഉണ്ട്. പർട്ടിക്കുലർ സിറ്റുവേഷനില് വെള്ളപ്പൊക്കം ഉണ്ടായി, വെള്ളപ്പൊക്കം ബംഗ്ലാദേശിൽ ഉണ്ടായപ്പം അവരവിടെ എന്തൊക്കെ ചെയ്തു എന്ന് നമ്മൾ ഇവിടെ ചോദിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്നും ഇവിടെ സിറ്റുവേഷനിൽ ചെയ്യുമ്പോൾ വാലിഡിറ്റി ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും സൈക്കോളജിയുടെ ഇത് ചെയ്യുമ്പോൾ വെരിഫൈബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള ടൂൾസ് വേണം ഉപയോഗിക്കാൻ. നമുക്കൊരിക്കലും ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള വ്യക്തികളായിട്ടില്ല നമ്മൾ. നമ്മൾ സൈക്കോളജിയുടെ ടൂൾസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മൾ ആയിട്ടില്ല. അപ്പൊ നമ്മൾ യൂണിവേഴ്സലായിട്ടുള്ള ടൂൾസ് വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഗ്രഷന് ടൂൾ ഉണ്ട്. ഈ ടൂളൊക്കെ നമ്മൾ വാങ്ങുന്നത് പ്രസാദ്, നമ്മൾ സാധാരണ വാങ്ങുന്നത് പ്രസാദ് സൈക്കോ, www.prasadsaiko എന്ന ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള ടൂൾസ് ഒക്കെ അവിടെ ഉണ്ടാവും. അടുത്ത വർഷം നിങ്ങൾ ഇത് ചോദിച്ചു വരും, അതുകൊണ്ടാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചോട്ടോ. അപ്പൊ അവിടെയാണ് ടൂൾസ് കിട്ടുന്നത്. അപ്പൊ അവിടുന്ന് നമ്മൾ ടൂൾസ് വാങ്ങുകയാണ്. അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് ഉണ്ടാകും. ഒരു 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ടൂൾസ് കിട്ടും. ഏത് ടൂൾസും അവിടെ ഉണ്ട്. അത് ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്, നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഗുഡ് റിസർച്ച് ഈസ് ലോജിക്കൽ. ലോജിക്കൽ എന്ന് പറയുമ്പം അത് ജനറൽ ടു സ്പെസിഫിക് ആവാം, സ്പെസിഫിക് ടു ജനറൽ ആവാം. അതായത് ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ ഡിഡക്റ്റീവ് എന്ന് പറയും. ജനറൽ ടു സ്പെസിഫിക് ഓർ സ്പെസിഫിക് ടു ജനറൽ. ഇത് നിങ്ങളുടെ ബുക്കിനകത്ത് 8-ാം പേജിൽ നിന്നാ പറയുന്നത് കേട്ടോ. 1-ാം ബുക്കിൽ 8-ാം പേജിലാണ് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് റിസർച്ച്. ലോജിക്കൽ ആയിരിക്കും. അതായത് ജനറൽ ടു സ്പെസിഫിക്. ജനറൽ ടു സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സയൻസിലാണെങ്കിൽ ചെമ്പരത്തി പൂവ് അണിച്ചിട്ട് അതിന്റെ ഇതള പഠിപ്പിക്കുന്നു. ദെൻ സ്പെസിഫിക് ടു ജനറൽ ആണെങ്കിൽ ചെമ്പരത്തി പൂവിന്റെ ഇതള കാണിച്ചിട്ട് എന്ത് ചെമ്പരത്തി പൂ പഠിപ്പിക്കുന്നു. ഇനി അത് ഹ്യൂമൻ ബിഹേവിയറിലേക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് അസുഖമുണ്ട്. നമ്മളിപ്പോ ഒരു ഏരിയയിൽ ചെന്നു. അപ്പൊ നോക്കുകയാണ്, എക്സാമ്പിൾ പറയുമ്പോൾ ആർക്കും ഒന്നും തോന്നരുത് കേട്ടോ. കൊല്ലം ഏരിയയിൽ ചെന്നു, അവിടെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എല്ലാവർക്കും ക്യാൻസർ വരുന്നുണ്ട്. നമ്മൾ ആദ്യം നമ്മൾ അറിഞ്ഞത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ക്യാൻസർ വന്നിട്ടാണ് നമ്മൾ അവിടെ പോയത്. അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ കുറെ ആൾക്കാർക്കുണ്ട് സ്പെസിഫിക് ടു ജനറൽ. അപ്പൊ അതൊരു ജനറൽ ആയിട്ടുള്ള കാര്യമായിരുന്നു. ദെൻ ജനറൽ ടു സ്പെസിഫിക്. ഒരു ഇടയിൽ നമുക്കറിയാം കുറെ ആൾക്കാർക്ക്, നമുക്ക് അട്ടപ്പാടി ഊരിലെ കാര്യം അറിയണമെങ്കിൽ ജനറൽ ആയിട്ടുള്ളതാണ്, അതിൽ നിന്ന് ഒരെണ്ണത്തിന് എടുത്താൽ മതി എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഗുഡ് റിസർച്ച് ഡെവലപ്സ് തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഇൻ എ സ്റ്റേ. നിങ്ങളുടെ പ്രസോദന അതുകൊണ്ട് കേട്ടോ, ഗുഡ് റിസർച്ച് ഡെവലപ്സ് തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. നമ്മള് നമുക്കിപ്പോ ഒരു തിയറി ഉണ്ടാക്കണം, ചിന്തിക്കുകയാണ് ഒരു തിയറി നമുക്ക് ഇതിന് ബേസ് ചെയ്ത് ഉണ്ടാക്കണം. നമ്മളൊരു സബ്ജക്ട് കണ്ടെത്തി തിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇനി മുന്നോട്ട് ഇതെല്ലാം ഉണ്ട് കേട്ടോ എന്റെ, എന്നാലും പറയുകയാണ് തിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മള് എടുത്ത് പോകും. നമുക്ക് അട്ടപ്പാടിയിൽ പോകാം, അതാണല്ലോ ഏറ്റവും പർട്ടിക്കുലർ ആയിട്ട്. അല്ലെങ്കിൽ പിന്നെ വേറെ ആർക്കെങ്കിലും ഒക്കെ കൊള്ളു, അതുകൊണ്ടാണ് നമ്മൾ അട്ടപ്പാടിയിൽ പോയിട്ട് തിയറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അവിടെയുള്ള ആൾക്കാരുടെ പർട്ടിക്കുലർ ബിഹേവിയർ. അവർ മാറാൻ സന്നദ്ധമല്ല, ഊരിനുള്ളിലേക്ക് എത്ര കടന്നു നിന്നാലും ഇന്നും അവർ മാറാൻ സന്നദ്ധമല്ല. കൃത്യമായിട്ട് പറയാം, അവരുടെ മക്കളൊക്കെ പുറത്ത് മലബാർ സ്കൂൾ എന്ന് പറഞ്ഞൊരു റെസിഡൻഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ ആ കുട്ടികളിൽ മാത്രം അല്പം വ്യത്യാസം വരുന്നു എന്നല്ലാതെ അവരുടെ ഊരുകൾക്ക് വ്യത്യാസം വന്നില്ല. ഇറങ്ങി പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് ഇനി ഇത് തിയറി പഠിക്കാൻ വേറെ ഉണ്ട് നമുക്ക്. പക്ഷെ ഇപ്പൊ നമ്മൾ പോയി നോക്കുന്നത് നമ്മളൊരു തിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു. അവരെ കുറിച്ചുള്ള കൾച്ചറില് അല്ലെങ്കിൽ സോഷ്യൽ പരമായ പേഴ്സണൽ പരമായ എല്ലാ കാര്യങ്ങളും പഠിച്ച് ഒരു തിയറി ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മുടെ റിസർച്ച് എന്ത് വേണ്ടിയിട്ടാണ്? ഒരു തിയറി അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. റിസർച്ച് ഈസ് റിപ്ലിക്കബിൾ, ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞിരുന്നു, റിപ്ലിക്കബിൾ ആണ്. അത് കഴിഞ്ഞത് പാവ്ലോന്റെ പട്ടിയെ ഇന്നും നമ്മൾ എടുത്താല് പാവ്ലോ ഉപയോഗിച്ച പട്ടിയല്ലെങ്കിലും നമ്മളുടെ നായ്ക്കളാണെങ്കിലും അത് എന്താകും, അങ്ങനെ ഈ ബെല്ലൊക്കെ അടിച്ചു കൊടുത്താല് അതിന്റെ വായിൽ സലൈവ വരും എന്നുള്ളത്. ഓക്കെ, ആ പേജ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് റിസർച്ച് ആണ് ഇപ്പൊ പറഞ്ഞത്. നിങ്ങളുടെ ബുക്കിനകത്ത് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ, ഞാൻ ഈ പറഞ്ഞത് അങ്ങനെ തന്നെ ഉണ്ട്. സിസ്റ്റമാറ്റിക് എംപിരിക്കൽ വാലിഡ് ആൻഡ് വെരിഫയബിൾ ലോജിക്കും
കിട്ടിയില്ലേ? റീലബിലിറ്റി എന്താണെന്ന് മനസ്സിലായിരുന്നല്ലോ. ഒരിക്കൽ ചെയ്തതിനെ വീണ്ടും ചെയ്യുമ്പോഴ് റിപ്പീറ്റബിൾ. ഓക്കെ, ദെൻ ഞാൻ ചെയ്തത്, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എത്ര പേരുണ്ട്? 180 പേര്. നിങ്ങൾ 180 പേരിനെ ഞാൻ ചെയ്യുകയാണ് ഒരു നിങ്ങളിലെ ഒരു ഡിപ്രഷൻ അളക്കുകയാണ്. ഓക്കെ, ഞാൻ അളന്നു ഇത്ര മാത്രം പേർക്ക് ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് എന്ന് ഡിപ്രഷന്റെ അളവളന്നു. എന്നിട്ട് എനിക്ക് ഈ തിയറി വീണ്ടും അപ്ലൈ ചെയ്യണേ, ഇത് റീലബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പ്രേമ മാമിന് തോന്നി. എന്നാ പിന്നെ ഇതിന് ഈ മെഴ്സി പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി പ്രേമ മാം എന്ത് ചെയ്തു, ഇതിൽ പകുതി പേരെ എടുത്തിട്ട് ചെയ്തു. അപ്പോഴും റിസൾട്ട് കറക്റ്റ് തന്നെ കിട്ടണം. അതിനാണ് എന്ത് പറയുന്നത്, സ്പിരിറ്റ് ഹാഫ് മെത്തേഡ്. രണ്ടായിട്ട് തിരിച്ചിട്ട് ഞാൻ 100 പേരിൽ ചെയ്തു. എന്നിട്ട് മാമിനോട് പറഞ്ഞു, മാമേ ഈ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെയാണ്, ഇവർക്ക് ഇത്ര പേർക്ക് ഡിപ്രഷൻ ഉണ്ട്, ഇവർക്ക് ഇത്ര പേർക്ക് ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ്. അപ്പം മാം എന്ത് ചെയ്തു, ഈ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാരെയും കിട്ടിയില്ല, ഒരു 50 പേരെ എടുത്തിട്ട് പകുതി പേരെ എടുത്തിട്ട്. അപ്പോഴും ഇത് കറക്റ്റ് തന്നെ ആയിരിക്കണം. ഓക്കെ പറയടോ. ഓക്കെ, ഒരാളെങ്കിലും പറഞ്ഞോ. പർട്ടിക്കുലർ സിറ്റുവേഷൻ ഒന്നുമില്ല. ഓക്കെ, വാലിഡിറ്റി. ഈ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഞാൻ പറയാണ്, എറണാകുളത്തുള്ള ആ കുറച്ച് പേരെ എടുത്തിട്ട് നമ്മൾ ചെയ്യാണ്, ഒരു സിറ്റുവേഷൻ ആണ്. ആ സിറ്റുവേഷനിൽ അതിന് വാലിഡിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നതാണ്, ചെയ്യാൻ പറ്റുന്നതാണ്. പണ്ട് നോ ചെയ്ത് ഒന്ന് എടുത്തിട്ടാണ് ഇപ്പൊ വീണ്ടും അത് ചെയ്ത് കഴിയുമ്പോൾ അതിന് വാലിഡിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നത്. അപ്പൊ വാലിഡിറ്റി ഉണ്ടോ എന്ന് നോക്കുമ്പോൾ കണ്ടന്റ് വാലിഡിറ്റി നോക്കും, ഈ തന്നിരിക്കുന്ന കണ്ടന്റ് വാലിഡിറ്റി. ദൻ ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി ഉണ്ട്, അതെന്താന്ന് ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി. ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി ഷുഡ് റിലേറ്റ് ക്ലോസ്ലി ടു അദർ മെഷർ ഓഫ് സെയിം തിയററ്റിക്കൽ ഗ്രൂപ്പ്സ് ആണ്. ഞാനൊരു ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തി, ഞാൻ ഉപയോഗിച്ചത് സ്റ്റാൻഡേർഡ് പ്രോഗ്രസീവ് മെട്രിക്സ് ആയിരുന്നു. ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി ആണ് ഞാൻ ഉപയോഗിച്ചത്, സ്റ്റാൻഡേർഡ് പ്രോഗ്രസീവ് മെത്തേഡ് ആയിരുന്നു. നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ ഇതൊക്കെ, അതുകൊണ്ട് ആ പേര് തന്നെ പറയുന്നത്. സ്റ്റാൻഡേർഡ് പ്രോഗ്രസീവ് മെട്രിക്സ് ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്തു, ഒരു ആളുടെ ഇന്റലിജൻസ് അറിഞ്ഞു. സ്റ്റാൻഡേർഡ് പ്രോഗ്രസീവ് മെട്രിക്സിന് SPM എന്ന് പറയും, അത് ഉപയോഗിച്ച് ചെയ്തു. അപ്പൊ ഇത് കറക്റ്റ് ആണോ എന്ന് എനിക്ക് പിന്നെ ഒരു സംശയം, ഇതൊക്കെ ഈ ഒരു ഇത് കറക്റ്റ് ആണോ. ഞാൻ പിന്നെ പോയിട്ട് ബാട്ടിയാസ് ബാറ്ററി എടുത്തിട്ട് ഒന്നുകൂടി സെയിം ആൾക്കാരെ ചെയ്യിപ്പിച്ചു. കറക്റ്റ് ആയിട്ട് രണ്ടും ഒരേപോലെ IQ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ എനിക്ക് IQ അറിയണം, നിങ്ങൾ 50 പേരുടെ IQ എനിക്കറിയണം. ഞാൻ ആദ്യം SPM ഉപയോഗിച്ച് ചെയ്തു, സ്റ്റാൻഡേർഡ് പ്രോഗ്രസീവ് മെട്രിക്സ് എന്നുള്ളത് ഉപയോഗിച്ച് ചെയ്തു. അപ്പൊ എനിക്കൊരു IQ ലെവൽ കിട്ടി ഇത്ര പേർക്ക് ഇത്രയാണെന്നുള്ളത്. അപ്പൊ എനിക്ക് സംശയം, ഇത് ഇത്ര കറക്റ്റ് ആണോ. അപ്പൊ ഞാൻ പോയിട്ട് എന്ത് ചെയ്തു, അടുത്ത ഒരു വേറൊരു ആളുടെ വേറൊരു വ്യക്തിയുടെ IQ ടെസ്റ്റ് എടുത്തിട്ട് അതും കൂടി ചെയ്തു നോക്കി. രണ്ടും കറക്റ്റ് ആണ്, വാലിഡിറ്റി ഉണ്ട്, രണ്ടും കറക്റ്റ് ആണ്. വാലിഡിറ്റി നോക്കുന്നു കേട്ടോ. കോൺകറന്റ് വാലിഡിറ്റി, നിങ്ങളുടെ ബുക്കിൽ 26th പേജിലാണ്. ഇഫ് എ ടെസ്റ്റ് മെഷേഴ്സ് അൺസർട്ടി, ഇറ്റ് വുഡ് ബി സെറ്റ് ടു ഹാവ് എ കോൺകറന്റ് വാലിഡിറ്റി ഇഫ് ഇറ്റ് റിജിഡ്ലി റിഫ്ലക്ട്സ് ദി കറന്റ് ലെവൽ ഓഫ് അൺസർട്ടി എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കോൺകറന്റ് വാലിഡിറ്റി കൺകറന്റ് വാലിഡിറ്റി നോക്കുന്നത് ഈ വ്യക്തിയുടെ അൺസൈറ്റി ലെവല് നമുക്ക് കാണുമ്പോൾ അറിയാം ഇവർക്ക് ഇത്ര മാത്രം അൺസൈറ്റി ഉണ്ട് എന്ന്. ഡോക്ടർ പറയാണ്, ഡോക്ടറെ അടുത്ത് പോയി, ഞാൻ തന്നെ ഡോക്ടറെ അടുത്ത് പോവാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നോക്ക ഇവർക്ക് ഭയങ്കരമായിട്ട് അൺസൈറ്റി ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏയ് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, ഇവർക്ക് ഇപ്പൊ അൺസൈറ്റി വരാൻ ഒരു കാരണവുമില്ല. എന്നിട്ട് നമ്മള് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി അൺസൈറ്റി ടെസ്റ്റ് നടത്തി. ആരും പറഞ്ഞത് കേട്ടിട്ടൊന്നും പറ്റില്ലല്ലോ, നമ്മൾ അൺസൈറ്റി ടെസ്റ്റ് നടത്തി. അപ്പോഴാണ് മനസ്സിലാവുന്നത് കറക്റ്റ് ആണ് എന്നുള്ളത്. കിട്ടിയോ?
ഓക്കെ, കിട്ടിയാലും ഇല്ലെങ്കിലും. ദെൻ പ്രിഡിക്റ്റീവ്, പ്രിഡിക്റ്റീവ് വാലിഡിറ്റി. പ്രിഡിക്റ്റീവ് വാലിഡിറ്റി when criterion measures are obtained at a time after the test. ഒരു ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ പുസ്തകത്തിലെ എക്സാമ്പിൾ തന്നെയാ പറയുന്നത് കേട്ടോ, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഞാനിപ്പോ ഈ എക്സാം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ പാസ്സാവും ആരൊക്കെ ഫെയിലാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുകയാണ്. എൻട്രൻസ് എക്സാം നടത്തുന്നതിന് മുമ്പേ പിള്ളേരുടെ ഒരു പരീക്ഷ അവർ തന്നെ നടത്തി നോക്കും, ഇതിൽ ആരൊക്കെ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അതിനെത്ര മാത്രം ഇതുണ്ടെന്ന് അത് കഴിഞ്ഞാൽ അവർ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. ഓക്കെ, ദെൻ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി. അത് കുറെ എണ്ണം ഉണ്ട് കേട്ടോ. എക്സാമ്പിൾ പറയാനേ, ലീഡർഷിപ്പ് എബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട്, കുട്ടി ആക്ച്വലി എക്സ്ട്രോവേർട്ടഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ലീഡർഷിപ്പ് നോക്കാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ട് വാലിഡിറ്റി അത് ചെയ്യുന്നു. ദെൻ മ്യൂസിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നു, ഈ കുട്ടിക്ക് എത്ര മാത്രം മ്യൂസിക് അല്ല ഉണ്ട്. ഇവർ പറഞ്ഞാൽ മാത്രം പോരല്ലോ, നമുക്ക് അറിയണമല്ലോ. ടെസ്റ്റ് നടത്തി നോക്കുന്നു ഉണ്ടോ എന്നുള്ളത് നോക്കുന്നു. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, മുമ്പിൽ ഇല്ലാത്ത കാരണം. ദെൻ കൺവേർജന്റ് വാലിഡിറ്റി. കൺവേർജന്റ് വാലിഡിറ്റി, ഇത് നമുക്ക് മനസ്സിലാകുകയാണ്, ഈ കുട്ടിക്ക് സയൻസില് ബയോളജിക്ക് നല്ല മാർക്കുണ്ട്, അപ്പൊ ഈ കൊച്ചിന് ഫിസിക്സിനും ഇതേപോലെ ഉണ്ടോ, ഒരു കോറിലേഷൻ ഉണ്ടോ എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളുടെ സബ്ജക്റ്റിലേക്ക്, നമുക്കിത് ഫിസിക്സും കെമിസ്ട്രിയിലൊന്നും അല്ല ചെയ്യേണ്ടത്, ഹ്യൂമൻ ബിഹേവിയറിലാണ് ചെയ്യേണ്ടത്. ഹ്യൂമൻ ബിഹേവിയറിൽ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുകയാണ് ഒരാൾക്ക് നമ്മുടെ ഫേമിൽ ജോലി ചെയ്യുന്നിടത്ത് അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ആണ്. നമ്മൾ ഇവർക്ക് ഇവിടെ മാത്രമുള്ളൂ ഈ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം, ഇവർക്ക് ഫാമിലിയിൽ എന്തെങ്കിലും ഉണ്ടോ, നമ്മളൊന്ന് അവരൊന്ന് മെഷർ ചെയ്ത് നോക്കുവാണ് ഫാമിലിയിലെ ഇയാളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത്. ആ രീതിയിലുള്ളതാണ് കൺവേർജന്റ്. ദെൻ ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി. ഇതിനകത്ത് നമ്മൾ ഒന്നും നോക്കുന്നില്ല, തിയറിറ്റിക്കലായിട്ട് മാത്രം നോക്കുന്നു. ഇദ്ദേഹത്തിന് ഇനി അസുഖം ഉണ്ട്, നമ്മൾ ഒരിടത്തും പോയി നോക്കുന്നു, പരീക്ഷിക്കുന്നു ഒന്നുമില്ല. ഇത് ഉണ്ട് എന്ന് നമ്മൾ തിയറിറ്റിക്കലായിട്ട് പറയാണ് ഇത് ഉണ്ട് എന്നുള്ളത്. ഫേസ് വാലിഡിറ്റി നെക്സ്റ്റ്. ഇതൊരു സബ്ജക്റ്റീവ് ഒപ്പീനിയൻ ഓഫ് ദ റിസർച്ചർ ആണ് ഫേസ് വാലിഡിറ്റി. ആ റിസർച്ചർ ആണ് തീരുമാനിക്കുന്നത് ഇന്ന ഇന്നത് ഉണ്ട് എന്ന് ഉള്ളത്. സബ്ജക്റ്റീവ് ഒപ്പീനിയൻ ഓഫ് ദി റിസർച്ചർ ആണ്, നമുക്കത് മെഷർ ചെയ്യാൻ സാധിക്കും. ഞാനാണ് റിസർച്ചർ എങ്കിൽ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തിക്ക് ഇന്നതാണ് എന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്ത് എടുക്കുന്നുണ്ട്, അത് ഫേസ് വാലിഡിറ്റി ആണ്. എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു ഇന്ന വ്യക്തിക്ക് ബൈപോളാർ ആണ്, അദ്ദേഹം ബൈപോളാറിലേക്ക് കടന്നു, അല്ലെങ്കിൽ ബൈപോളാർ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്ന് മുന്നിലേക്ക് വന്ന വ്യക്തിയെ മനസ്സിലാക്കി എടുക്കുന്നത്. സബ്ജക്റ്റീവ് ഒപ്പീനിയൻ ആണ്, ഞാൻ തന്നെയാണ് തീരുമാനിച്ചത്. എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന വ്യക്തിക്ക് എന്താണ് എന്ന് ഡോക്ടറാണ് തീരുമാനിക്കുന്നത് ഏതാണ് എന്നുള്ളത്. മറ്റാരും അല്ല അവിടെ തീരുമാനിച്ചിരിക്കുന്നത്. ഫേസ് വാലിഡിറ്റി ആണ്, ഇദ്ദേഹത്തിന് ഇത്രമാത്രം ഇന്ന ഇന്ന ഡിസോർഡേഴ്സ് ഇന്ന 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 സിംറ്റംസ് ഉള്ളത് കൊണ്ട് ഇന്നതാണ് എന്ന് ഡോക്ടർ തീരുമാനിച്ചിരിക്കുന്നതാണ്. അല്ലാതെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, ഡോക്ടറോട് പറഞ്ഞു ഞങ്ങൾക്ക് റിസർച്ച് ചെയ്യേണ്ടത് ബൈപോളാറിലാണ്. അപ്പൊ ഡോക്ടറാണ് പറഞ്ഞത് ഇത്ര പേരുണ്ട്, ഇവിടെ ഒരു 50 പേഷ്യൻസ് ഉണ്ട് ബൈപോളാറിന്റെ ഇന്ന ഇന്ന ആൾക്കാരാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് അവർക്ക് സിംറ്റംസിൽ മാറ്റങ്ങളുണ്ട്, പക്ഷെ എല്ലാവരും ബൈപോളാർ പേഷ്യൻസ് ആണ്. അപ്പൊ ഡോക്ടറിന്റെ തീരുമാനമാണ്, ഡോക്ടറാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയില്ല അവര് ബൈപോളാർ ആണെന്ന്, നമുക്ക് ആകെ സിംറ്റംസ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച്
ദെൻ ഹെറിഡിറ്ററി, ഇതൊക്കെ നമുക്ക് നോക്കുന്നുണ്ട്. ഇതിനനുസരിച്ച് ഇവരിൽ വ്യത്യാസമുണ്ട്, ഇവരുടെ സിംറ്റംസിൽ വ്യത്യാസമുണ്ട്, പക്ഷെ ഇവരെല്ലാം എന്റെ ബൈപോളാർ പേഷ്യൻസ് ആണ്. ഓക്കെ, നിങ്ങളുടെനകത്ത് ഇങ്ങനെ എക്സാമ്പിൾസ് ഒന്നും കാണില്ല, മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു പോകുന്നത്. പറയുമ്പോ കേൾക്ക്, അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളുടെ സെറ്റിംഗ് ഉണ്ടാവും, ഞാൻ പറയുന്ന എക്സാമ്പിൾസ് നിങ്ങൾ കേൾക്കുക. ഓക്കെ, ദാറ്റ് ഇന്റേണൽ വാലിഡിറ്റി. അവിടെ ഒരു ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പ്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, എക്സ്റ്റേണൽ വേരിയബിളും അല്ലെങ്കിൽ ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതാണ് ഇന്റേണൽ വാലിഡിറ്റിയിൽ വരുന്നത്. അമ്മായിമ്മയും മരുമകളും തമ്മിൽ എത്ര പറഞ്ഞാലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ ഒരു ഇന്റേണൽ വാലിഡിറ്റി, അതിന്റെ ആ ലോജിക്കാണ് ഇന്റേണൽ വാലിഡിറ്റിയിൽ വരുന്നത് കേട്ടോ. ഇനി മുന്നോട്ട് പോയാല് ത്രെഡ്സ് ടു ഇന്റേണൽ വാലിഡിറ്റി, നിങ്ങളുടെ ബുക്കിലാണേ പറയുന്നത് ത്രെഡ്സ് ടു ഇന്റേണൽ വാലിഡിറ്റി. അതിൽ ഫസ്റ്റ് കൺഫൗണ്ടിങ്, ഞാൻ പറഞ്ഞായിരുന്നു ആ വേർഡ് കൺഫൗണ്ടിങ്, ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കൺഫൗണ്ടിങ്ങില് ഇൻഡിപെൻഡന്റ് വേരിയബിൾ അവിടെ മാറി ഒറ്റയ്ക്ക് നിപ്പുണ്ട്. ആ ഒരു ഫിഗർ ഞാന് മദറിൻ ലോയാണ് വെച്ചിരുന്നത്, അത് എന്താണ് അവിടെ നിപ്പുണ്ട്. ബാക്കി ഇവരുടെ ഫാമിലിയിലെ പ്രോബ്ലംസ് ഇവരെത്ര സോൾവ് ചെയ്താലും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റണില്ല, അതിന് കയറി വരികയാണ് അകത്തോട്ട്, ഇടയ്ക്കിടയ്ക്ക് അത് കയറി വരികയാണ്, പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പൊ അവിടെ ഒരു പ്രോബ്ലം മേക്കിംഗ് ആയിട്ട് അതിന് പറയുന്ന പേരാണ് കൺഫൗണ്ടിങ്. മനസ്സിലായെന്ന് വിചാരിക്കും, ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, കാരണം എന്റെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ എനിക്കറിയാം, കണ്ടില്ലെങ്കിൽ പോലും ഇത് മനസ്സിലാവും, കാരണം വീട്ടില് പ്രോബ്ലം ഉണ്ടാവുമ്പോ. ഓക്കെ, സെക്കൻഡ് വാലിഡിറ്റി, ത്രെഡ്സ് ടു ഇന്റേണൽ വാലിഡിറ്റി. എസ് ഐ ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട് സാധാരണ. ഒന്ന് രണ്ട് പോയിന്റും കൂടെ പറയാമേ. സെലക്ഷൻ ബയാസ്, സെലക്ഷൻ ബയാസ്. ബുക്കിനകത്തുണ്ട്, നമുക്ക് സെലക്ട് ചെയ്യുമ്പോ അതിന് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കുറെ അധികം കാര്യങ്ങളുണ്ടാവും. റിസർച്ചിന് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നേ, റിസർച്ചിന് സെലക്ട് ചെയ്യുമ്പോൾ ഇത് പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങള് ഫസ്റ്റ് ഇയറില് 005 ഉം 006 ഉം പാസ്സായെങ്കിൽ മാത്രമേ എന്റെ മക്കൾക്ക് പ്രോജക്റ്റും ചെയ്യാൻ പറ്റുള്ളൂ, പ്രോജക്റ്റിന്റെ സിനോംസിസ് വെക്കാൻ പറ്റുള്ളൂ. കാരണം പ്രോജക്റ്റിന്റെ സിനോംസിസ് വെക്കുമ്പം 005 006 അതായത് റിസർച്ച് മെത്തഡോളജിയുടെയും സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും മാർക്ക് ലിസ്റ്റും കൂടി വെക്കേണ്ടി വരും, എന്നാലേ അവരവിടെ അംഗീകരിക്കുള്ളൂ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് റിസർച്ച് മെത്തഡോളജിയും സ്റ്റാറ്റിസ്റ്റിക്സും ഇരുന്ന് പഠിച്ച് പാസ്സാകണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, പഠിക്കുന്ന സബ്ജക്റ്റിലെ ഏറ്റവും പേഴ്സണാലിറ്റിയും കോഗ്നിറ്റീവും ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, ലൈഫ് സ്പാനും ഒക്കെ. ഇത് നിങ്ങൾക്ക് കേൾക്കാൻ സുഖമാണെങ്കിലും പഠിക്കാൻ അത്ര അങ്ങോട്ട് വരില്ല, ഇച്ചിരി ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണ് സ്റ്റാറ്റിയും റിസർച്ച് മെത്തഡോളജിയും, എല്ലാവർക്കും ആയിരിക്കില്ല എന്നാലും. അപ്പൊ ഇത് ഇനി എക്സാം എഴുതുമ്പോൾ വേണമെങ്കിൽ ഇത് മാത്രം, ഇത് രണ്ടും മാത്രം എഴുതി വേണമെങ്കിലും നിങ്ങൾക്ക് പാസ്സാവാം, എന്നാലും നിങ്ങൾക്ക് പ്രോജക്റ്റ് വെക്കാം, ഇന്റേൺഷിപ്പ് ചെയ്യാം. പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതേ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് പേപ്പറും കുട്ടികള് കൃത്യമായിട്ട് ചെയ്യണം, പഠിച്ചേ പറ്റൂ. അപ്പൊ അത് പഠിക്കണം. ഓക്കെ, 5 ഉം 6 ഉം റിസർച്ച് മെത്തഡോളജിയും സ്റ്റാറ്റിസ്റ്റിക്സും. ഇനി സെലക്ഷൻ ബയാസ്, നമ്മളൊരു പ്രോബ്ലം സെലക്ട് ചെയ്യുമ്പോൾ കുറെ തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, അതായത് ഇന്റേണൽ ആയിട്ടുള്ള കുറെ തടസ്സങ്ങൾ നമുക്ക് നിൽക്കുന്നുണ്ട്. നമുക്കൊരു ഒരു ഓർഗനൈസേഷൻ എടുക്കാം, ഓർഗനൈസേഷനിൽ കുറെ പ്രോബ്ലംസ് ഉണ്ട്.
ഇനി ഇതൊന്നും വേണ്ട, സി ബി എസ് ഇ സ്കൂൾ എടുത്താൽ നിങ്ങൾക്കറിയാം സാലറി കൊടുത്തിട്ട് അത് തിരിച്ചു സാലറി ചെക്കിൽ ഒപ്പിടിപ്പിക്കുന്നതല്ല സാലറി ഇവർക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ അങ്ങനെ ഉള്ളിൽ കൂടെയുള്ള ഒരുപാട് പ്രോബ്ലംസിനകത്ത് കയറി ചെന്നിട്ട് നമുക്ക് ഒരിടത്ത് നമുക്ക് അങ്ങനെ കൃത്യമായിട്ടുള്ളത് ചെയ്യാൻ പറ്റാത്തതായ കുറെ തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. റിസർച്ച് ചെയ്യുമ്പോൾ, സെലക്ഷൻ ചെയ്യുമ്പോൾ, നമ്മൾ എപ്പോഴും സെലക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നതും കയറി ചെല്ലാൻ പറ്റുന്നതുമായിട്ടുള്ളതേ നമുക്ക്, കാരണം നമുക്ക് പ്രൂഫ് കാണിക്കണം നമ്മൾ ഇതാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഇങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വേരിയബിൾസ് എടുക്കുമ്പോഴും ചില വേരിയബിൾസ് ഒന്നും നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് പരിശ്രമിച്ചു ഫാമിലി പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാരിറ്റൽ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം, ഫാമിലി പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? പലപ്പോഴും അത് സോൾവ് ചെയ്യാൻ പറ്റിയല്ല, കാരണം എസ്ട്രോണിയസ് വേരിയബിൾ അവിടെ കൺഫൗണ്ടിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, അപ്പം സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അതിനെ നമുക്ക് മാറ്റാനും പറ്റില്ല, അതേസമയത്ത് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഞാനൊരു വേർഡ് കൺട്രോൾ പറഞ്ഞിരുന്നു നേരത്തെ, കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവുന്നുണ്ടാവും. ഇത് കുറെ ഉണ്ട് കേട്ടോ, ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് കുറെ ഉണ്ട്, അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ മക്കളിൽ, ഈ തൊണ്ട വേദന എടുക്കാൻ തുടങ്ങി ചോദിച്ചേ. ഇതിന്റെ കൂടെ ഒരു പ്രാക്ടിക്കൽ കൂടെ ഇല്ലേ മാഡം? അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴാമത്തെ പ്രാക്ടിക്കൽ അല്ലേ, അതെങ്ങനെ ചെയ്യാൻ പറ്റുമത്? പ്രാക്ടിക്കൽ അതായാലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. പ്രാക്ടിക്കലിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾ സാധാരണ ചെയ്യാറ് ഞാനുണ്ടായിരിക്കും, വേറെ പല ടീച്ചേഴ്സ് സ്റ്റാഫും ഉണ്ട്. ഞാനവിടെ 4 ദിവസം സ്റ്റേ ചെയ്യാറാണ് പതിവ് യൂണിവേഴ്സിറ്റിയില്. എന്നിട്ട് ആ 4 ദിവസം കൊണ്ട് 8 പ്രാക്ടിക്കല് ചെയ്യിപ്പിക്കാറാണ് പതിവ്. അവിടുന്ന് തന്നെ ഇന്റേണൽ മാർക്ക്, ആ 4 ദിവസം കൊണ്ട് നിങ്ങളെ കൊണ്ട് റെഫർ കോഡ് ഒക്കെ ഉണ്ടാക്കിച്ച് ഇന്റേണൽ മാർക്കും ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ തിരിച്ച് പാലക്കാടിന് പോരാറ്. ഇല്ലില്ല, നിങ്ങൾക്ക് സ്റ്റുഡൻസിന് സ്റ്റേ ചെയ്യാനുള്ള, സ്റ്റുഡൻസ് ദൂരെ നിന്ന് വരുന്നവർക്ക് അവിടെ കലൂര് അടുത്തടുത്ത് എന്താ പറയാ ഹോസ്റ്റൽ ഉണ്ട്, വലിയ ചിലവൊന്നുമില്ല, അധികം ചിലവൊന്നുമില്ലാതെ തന്നെ അതിന് അടുത്ത് തന്നെ ഹോസ്റ്റൽസ് ഉണ്ട്. അവിടെ അറേഞ്ച് ചെയ്തിട്ട് 4 ദിവസം കണ്ടിന്യൂസ് ഉള്ളവരുണ്ട്. പിന്നെ ജയചന്ദ്രൻ സാറിനെ പോലെ ഉള്ളവരാണെങ്കിൽ ആദ്യത്തെ ഒരു സാറ്റർഡേ സൺഡേ സാർ എടുക്കും, പിന്നെ അടുത്ത സാറ്റർഡേ സൺഡേ എടുക്കും. അങ്ങനെയാണ് സാർ എടുക്കാറ്. ഞങ്ങളിപ്പം ദൂരെ നിന്ന് വരുന്നവരാണ്, പിന്നെ അതുമല്ല ഒരുപാട് കുട്ടികൾ ഉള്ളത് കൊണ്ടും ഞങ്ങൾ 2-3 ലേഡി സ്റ്റാഫ് ആയിരിക്കും മിക്കവാറും കൂടെ ഉണ്ടാവുക. ഒരുമിച്ച് നിന്നിട്ട് ഒരു 20 വരെ 20 വരെ വെച്ച് ഒരാള് വെച്ച് എടുത്തിട്ട് ഞങ്ങള് 4 ദിവസം കൊണ്ട് 8 എണ്ണവും കംപ്ലീറ്റ് ചെയ്ത് റഫ് ബുക്കും നോക്കി തന്ന് ഇന്റേണൽ മാർക്ക് ലിസ്റ്റും അവിടെ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോരാറ്. അതോടെ പ്രാക്ടിക്കലില് എന്തൊക്കെയാണ് നമ്മള് ചെയ്യേണ്ടി വരുന്ന, കൗൺസിലിംഗ് അതൊക്കെയാണോ? അല്ല, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ്, സോഷ്യൽ സൈക്കോളജിയുടെ ടെസ്റ്റുകള്, അതൊക്കെയാണ് ചെയ്യാനുള്ളത്. അതൊക്കെ ആകുന്ന വരുമ്പോ കൃത്യമായിട്ട് പറയും. ഇപ്പൊ കാണുന്ന ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ആയിരിക്കില്ല, അന്നേരം നല്ല തല്ല് തന്ന് ചെയ്യിപ്പിക്കും. അപ്പൊ പ്രാക്ടിക്കലിന് ചോദിച്ചോളൂ, എനിക്ക് ആരെന്ത് ചോദിച്ചാലും കുഴപ്പമില്ല, എന്ത് ചോദിച്ചാലും പ്രശ്നമല്ല. ചോദിക്കുന്നതിന് അറിയാവുന്നതാണെങ്കിൽ മറുപടി പറയും, അറിയത്തില്ലെങ്കിൽ മാന്യമായിട്ട് അറിയത്തില്ല എന്ന് പറയും. ഇതിനുള്ള ട്രെയിനിങ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, ഈ പ്രാക്ടിക്കലിനുള്ള ട്രെയിനിങ് കൂടെ. നിങ്ങളെ കൊണ്ട് അവിടെ ഇരുത്തി പഠിപ്പിച്ച് ചെയ്യിപ്പിച്ചിട്ടേ ഉള്ളൂ, അതോർത്ത് നിങ്ങൾ പേടിക്കുന്നുണ്ട്? പ്രാക്ടിക്കൽ ഓർത്ത് ആരും പേടിക്കണ്ട, ഒരു വടിയും കൂടെ കൊണ്ടുവരെ. ഡൗട്ട് എന്തോ 10 മിനിറ്റും കൂടെ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മാഡം പറഞ്ഞതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതെല്ലാം കൂടി റെഫർ ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ആയിക്കോട്ടെ മാഡം. ഉള്ളി 4 ദിവസം മാത്രമാണോ പ്രാക്ടിക്കൽ ഉണ്ടാവുള്ളൂ? 4 ദിവസത്തേ ഉള്ളൂ, 4 ദിവസം 8 പ്രാക്ടിക്കല്, 1 ദിവസം 2 എണ്ണം വെച്ച്. പ്രാക്ടിക്കല് ചെയ്യാനുള്ള ക്ലാസ്സുകള് ആ ഇടയ്ക്ക് ആ സമയത്ത് തന്നെയാണ് തരുന്നത്, അതിന് മുമ്പേക്ക് തരുമോ? ഇല്ലില്ല, പ്രാക്ടിക്കൽ എല്ലാം അവിടെ വെച്ച് തന്നെ, എല്ലാ അംഗവും പ്രാക്ടിക്കലിന്റെ ദിവസങ്ങളിൽ അവിടെ വെച്ച് തന്നെ നടക്കും. എല്ലാം കഴിയും, എല്ലാം കഴിഞ്ഞിട്ടേ വിടുള്ളൂ. നന്നായിട്ട് നടക്കുന്നേ, ടെൻഷൻ ആവണ്ട, നമുക്ക് ഒരുമിച്ച് കൂടാൻ ഒരു സമയം കിട്ടിയാൽ മതി അവിടെ. കാരണം ഈ കൊറോണ കാരണം ഒരുമിച്ച് കൂടാൻ പറ്റാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്.
നമ്മൾ ഒരുമിച്ചാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു, അപ്പൊ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലത്. മാം ഒരു ഡൗട്ട് അല്ല, മറ്റേ വാലിഡിറ്റി ഒന്ന് ഷോർട്ട് ആക്കിട്ട് ഒന്ന് ചുരുക്കി ഒന്ന് പറയാമോ? ജസ്റ്റ് ഏതാണ് വാലിഡിറ്റി, ടൈപ്സ് ഓഫ് വാലിഡിറ്റി? ടൈപ്സ് ഓഫ് വാലിഡിറ്റി കണ്ടന്റ് വാലിഡിറ്റി ഫസ്റ്റ്, ഓക്കെ. സെക്കൻഡ് ക്രൈറ്റീരിയ റിലേറ്റഡ് വാലിഡിറ്റി. ഇന്റലിജൻസിന്റെ ഒരു ടെസ്റ്റ് നടത്തിയിട്ട്, ഒരു ടെസ്റ്റ് നടത്തിയപ്പോ എനിക്ക് തോന്നി അവര് ചെയ്തത് ശരിയല്ല എന്ന്. ഞാൻ അടുത്ത ഡോക്ടറുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അവർ ഈ ടെസ്റ്റ് എനിക്ക് നടത്തിയത്, ഇതൊന്നും ശരിയല്ല, എനിക്ക് ഇത് കൂടുതൽ ഐ ക്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ വേറൊരെണ്ണം വെച്ചിട്ട് ചെയ്തു, ആദ്യം സ്റ്റാൻഡേർഡ് പ്രോഗ്രസീവ് വെച്ച് ചെയ്തു, അപ്പൊ എൻ്റെ ഇത് കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഏ ഇതൊന്നും അല്ല. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെല്ലുവാണെ പറയല്ലോ, ഈ എന്റെ കോച്ചിന് ഐ ക്യൂ ഇത്ര കുറവൊന്നും ഇല്ല. അപ്പൊ ഡോക്ടർ വീണ്ടും വേറെ ഒരാളെ കൊണ്ട് വേറൊരാളുടെ അടുത്ത് പോവാ നമ്മള്. അപ്പൊ ഡോക്ടർ ബാട്ടിയസ് ബാറ്ററി വെച്ച് ജയിപ്പിച്ചു, അത് ജയിച്ചപ്പോഴും സെയിം ആണ് കിട്ടിയതെങ്കിൽ രണ്ടും ഒരുപോലെയാണ്. ഓക്കെ, ദൻ കോൺകറന്റ് വാലിഡിറ്റി. എനിക്ക് ഭയങ്കര അൺസൈറ്റി ആണ്. അപ്പൊ ഡോക്ടർ ആ അൺസൈറ്റി ഡോക്ടർ നോക്കിയിട്ട് ഇവർക്ക് ഇത്ര അൺസൈറ്റി ആണെന്ന് പറയുകയാണെങ്കിൽ അതിന് ഫേസ് വാലിഡിറ്റിയെ, ഈ ഫേസ് വാലിഡിറ്റി കിട്ടിയതിനെ നമ്മൾ വീണ്ടും അൺസൈറ്റി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കോൺക്രീറ്റിന്റെ വാലിഡിറ്റി ആയിട്ട് വന്നു. ഡയഗ്നോസ് ചെയ്ത് ക്ലിനിക്കിൽ ഡയഗ്നോസ് ചെയ്ത്. ഓക്കെ, പ്രിഡിക്റ്റീവ് വാലിഡിറ്റി, ദാറ്റ് മീൻസ് എൻട്രൻസ് എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്കറിയാം സി ബി എസ് ഇ സ്കൂളിലൊക്കെ പിള്ളേര് പത്താം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ നീ ഒന്നും ഇത്തവണ ഒമ്പതിൽ തന്നെ നിന്നാ മതി, പത്തിലേക്ക് പോകണ്ടെന്ന് ചിലപ്പം പറയും അല്ലേ. ഞങ്ങളുടെ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനു മുമ്പേ അവര് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, അതിന് പറയുന്ന പേരാണ് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി കേട്ടോ. മനസ്സിലായല്ലോ? ദൈവം ഇതൊന്നും റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ആരും പോയി ഒന്നും ചെയ്യരുത്, ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന കേട്ടോ. ദെൻ കൺസ്ട്രക്റ്റീവ് വാലിഡിറ്റി. ആ എനിക്ക് എന്റെ ക്ലാസ്സിലെ കുട്ടികളില് രണ്ടുപേരെ ലീഡർ ആക്കണം, ഒരാളെ സെക്രട്ടറി ആക്കണം. അപ്പൊ ഞാന് ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ നിന്ന് എടുത്തു. പിന്നെ വേറൊരു എക്സാമ്പിൾ, നിങ്ങളുടെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ തന്നെയാണ്. പിന്നെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഇന്ന് മൂന്ന് കുട്ടികൾക്ക് ഏകദേശം ഒരുപോലെ മ്യൂസിക്കില് കിട്ടി, എനിക്ക് ഒരാളെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ മ്യൂസിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി. അപ്പൊ അവരുടെ അത് കൺസ്ട്രക്ട് വാലിഡിറ്റി ഞാൻ എനിക്ക് തിരിച്ചറിയണല്ലോ, അത് തന്നെ അത് കേട്ടോ. കൺവേർജന്റ് വാലിഡിറ്റി, ഓൾറെഡി അവിടെ ഒരു മെഷർ ചെയ്തിട്ടുണ്ട്, അത് തിയറിറ്റിക്കൽ ആയിട്ട് കോറിലേറ്റ് ചെയ്യാണ്. മെഷർ ചെയ്തു, പിന്നെ നമ്മളത് പോയിട്ട് തിയറിറ്റിക്കൽ ആയിട്ട് നോക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത്, ബാക്കി പുസ്തകങ്ങളും കൂടെ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ. പേഴ്സണാലിറ്റിയിലൊക്കെ വരികയാണെങ്കിൽ പഠിക്കണം, പക്ഷെ കേട്ടോ, പേഴ്സണാലിറ്റിയിലൊക്കെ വരികയാണെങ്കിൽ തിയറിറ്റിക്കൽ ആയിട്ടുള്ള, ഇപ്പൊ ഞാൻ പറയണേ ഒരു എക്സാമ്പിള് പറയാവേ. പേഴ്സണാലിറ്റിയിൽ പറയുന്നുണ്ട്, ഫ്ലൂയിഡ് ഉണ്ട് നമ്മുടെ ശരീരത്തില്, നാല് ടൈപ്പിലുള്ള ഫ്ലൂയിഡ് ഉണ്ട്, ബ്ലഡ്, ബ്ലാക്ക് വെയിൽ, യെല്ലോ വെയിൽ, ദെൻ യെസ് കഫം. ഇതില് എന്റെ ശരീരത്തില് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് വെയിൽ ആയിരുന്നു. ഇപ്പൊ ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അതുകൊണ്ടാണ് ഇവർക്ക് ഡിപ്രഷൻ ഉള്ളതും ഇടയ്ക്കിടയ്ക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉള്ളതും. അപ്പൊ അത് രണ്ടും കൂടി തിയറിയും ഇതും കൂടി കോറിലേറ്റ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, കിട്ടിയോ? കൺവേർജന്റ് അല്ലേ, കൺവേർജന്റ് വാലിഡിറ്റി. അത് പറഞ്ഞല്ലോ ഞാൻ, തിയറിറ്റിക്കലി പ്രെഡിക്റ്റഡ് കോറിലേറ്റ് വിത്ത്, അത് പറഞ്ഞു. ദെൻ ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി അല്ലേ അടുത്തത്. അത് തിയറിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, തിയറിറ്റിക്കലായിട്ടൊന്നും തെളിയിക്കാൻ പറ്റിയല്ല. പക്ഷെ ഇങ്ങനെ ഇതെന്തുകൊണ്ട് നമുക്കത് വെട്ടിക്കേറി മറിച്ചൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചില കാര്യങ്ങള് അത് വരുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ വരാം. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വന്നിട്ട് നമുക്കിതൊന്നും പ്രിഡിക്ട് ചെയ്ത് വരാൻ പറ്റുന്നില്ല, പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസ് വന്നു. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് മുഴുവനും ഞാൻ ഇട്ടിട്ടുണ്ട്, ഏതില്?
എന്റെ പേര് മോർസി തോമസ്. നിങ്ങളൊന്ന് കയറി നോക്കിയാൽ കാണാം, യൂട്യൂബിൽ കയറി നോക്കിയാൽ മുഴുവൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സിംപ്റ്റംസും കാര്യങ്ങളും കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഫേസ് വാലിഡിറ്റി കേട്ടോ. ഫേസ് വാലിഡിറ്റി, വാലിഡിറ്റി റെഫേഴ്സ് ടു വാട്ട് അപ്പിയേഴ്സ് ടു മഷർ സൂപ്പർഫിഷ്യലി, അതായത് സബ്സ്റ്റിറ്റീവ് ഒപ്പീനിയൻ ഓഫ് ദി റിസർച്ചർ ആണ്. ഞാൻ പറയുകയാണ് എന്ന വ്യക്തിക്ക്, നമുക്ക് ഇയാൾക്ക് ബൈപോളാർ ഉണ്ട്, പരിശോധിപ്പിച്ചു നോക്ക്, പോയി ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ അദ്ദേഹത്തിന് ബൈപോളാർ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു 50 പേഷ്യന്റിനെ ഇതെല്ലാം ബൈപോളാർ പേഷ്യന്റ് ആണ്, പക്ഷെ അവർക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ സിംപ്റ്റംസ് വ്യത്യാസമുണ്ട്, എങ്കിൽ പോലും എല്ലാവരും ബൈപോളാർ ആണ് എന്ന് പറയുന്നത്. ദെൻ ഇന്റേണൽ വാലിഡിറ്റി ആണ് കേട്ടോ അടുത്തത്. അത് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ആരും എന്താ മിണ്ടാത്തെ? എന്റെ ക്ലാസ്സിൽ ആരും നിശബ്ദമല്ല, സംസാരിക്കാം. ഇൻഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റും അമ്മേ മരുമോളും, അമ്മായിമേ മരുമോളും, അമ്മേ മരുമോളും അല്ല അമ്മായിമേ മരുമോളും, ഇൻഡിപെൻഡന്റും ഡിപെൻഡന്റും ഡിപെൻഡന്റും. പിന്നെ ത്രെഡ്സ് ടു വാലിഡിറ്റി, അത് ഞാൻ മുഴുവൻ പറഞ്ഞില്ല ഇനി അത് ബാക്കി, അത് അതിൽ കോൺഫണ്ടിങ്ങും സെലക്ഷൻ ബയാസോ പറഞ്ഞേ അവിടെ തൊട്ട് അടുത്ത ആഴ്ച തുടങ്ങാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ത്രെഡ്സ് ടു വാലിഡിറ്റി, സെലക്ഷൻ ബയാസ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാൻ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹാഫിൽ കയറുന്ന ആളാണ്, അവിടെ ഒരുപാട് ചോദിച്ചിട്ട് കാര്യമില്ല. കുറച്ചുകൂടെ മാഡത്തിന്റെ ഇത് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചോളാം കേട്ടോ. ആയിക്കോട്ടെ, താങ്ക് യു മാഡം. അതായത് ഇന്നലെ ഇത്രയും കാണാണ്ട് കേൾക്കാനും പറ്റിയില്ലോ, അതുകൊണ്ട് കാണാലോ, നമുക്ക് ഇനിയും കാണാൻ ഇരിക്കുന്നതല്ലേ ഉള്ളൂ, എങ്ങനെ വരുമല്ലോ, പ്രാക്ടിക്കൽ അല്ലേ, വരുമല്ലോ മക്കള്. പക്ഷെ ഈ വർഷം നമുക്ക് എക്സാം കാണുമായിരിക്കോ ഡിസംബറില്? അയ്യോ അങ്ങനെ ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം കൊറോണ എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ലാസ്റ്റ് ജൂൺ ബാച്ച് എക്സാം നടന്നിട്ടില്ലാന്ന് തോന്നുന്നു. ഒന്നും നടന്നിട്ടില്ല, കഴിഞ്ഞ വർഷത്തെ പ്രാക്ടിക്കല് പോലും ഫസ്റ്റ് ഇയറിന്റെ നടന്നിട്ടില്ലായിരുന്നു, അന്നത്തെ ഫസ്റ്റ് ഇയറിന്റെ. സെക്കൻഡ് ഇയറിന്റെ മാത്രമേ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഫസ്റ്റ് ഇയറിന്റെ നടന്നിട്ടില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. അറിയില്ല അറിയില്ല എന്താ അവസ്ഥ, കൊറോണ എന്ത് പറയുന്നു അതുപോലെ നമുക്ക് ചെയ്യാം. ഒന്നുമില്ല, ഞങ്ങളൊക്കെ തയ്യാറാണ്, പക്ഷെ ഇപ്പൊ ഈ കൊറോണ നിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഗവൺമെന്റ് പറയാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അവര് വല്ല സീറോ ഇയർ പ്രഖ്യാപിച്ചാ പോയില്ലേ? സീറോ ഇയർ പ്രഖ്യാപിക്കുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? ആ അങ്ങനെയും പറയുന്നുണ്ട്, അങ്ങനെ പ്രഖ്യാപിച്ചാ പോയി സംഭവം, കൈവിട്ടു പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പഠിച്ചു വെക്കാമല്ലോ. അതെ, പഠിച്ചു വെച്ചോളൂ. അപ്പൊ എപ്പോഴെങ്കിലും പരീക്ഷയ്ക്ക് റെഡി ആവുന്ന എപ്പോ പരീക്ഷ എഴുതണല്ലോ. നമുക്ക് പ്രേമാമേം ഉണ്ടോ എവിടെയെങ്കിലും? എന്തോ അല്ല, പ്രേമാമേം എവിടെയെങ്കിലും ഉണ്ടായിരുന്നോന്ന് ചോദിച്ചാ ഇല്ല. ഓക്കേ മാം, താങ്ക് യു, വളരെ നൈസ്. താങ്ക് യു. Thank you, ma'am. 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 എടുക്കാനും പറ്റില്ലേ? കോമൻ എനിക്കൊന്ന് സഹായിച്ചാന്ന് കഴിഞ്ഞ ആഴ്ച.
കുറവാണ്. എന്റെ മൂന്ന് ക്ലാസ്സോ നാല് ക്ലാസ്സോ പോയി ഇതുപോലെ ക്ലാസ് എടുക്കണേ, ഇത്രയും സമയം ഉണ്ട് ഒത്തിരി പഠിക്കാനോ.